മലാളെ കണ്ടു ഞാൻ ഊങ്കിനാവിൽ താരകങ്ങൾ. പേഷ് പേഷ് ബെനെ പേഷ് ഉഗ്രായി പാടുന്നുണ്ടോ? സിനിമയിലോ ടിവിയിലോ പാടിക്കൂടെ? സമയം വേണ്ടേ, ഭയങ്കര തിരക്കാ. ഇന്നലെയും കൂടി മലയാളത്തിൽ ഒരു പ്രശസ്ത സംവിധായകൻ ഡേറ്റ് ചോദിച്ചേ ഉള്ളൂ. ഓ ആ ഇന്നലെ എത്ര ഡേറ്റ് എന്ന്? ഞാനും ഒരു പാട്ടുകാരനായിരുന്നു. ഓ ഹരിപ്പട്ട്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ആലപ്പുഴ പട്ടണത്തിൽ പന്തലിട്ടു വാനിലം വിളി. എടോ ഞാൻ ഡാലിയ പിക്ചേഴ്സിന്റെ മാനേജറാണ്. ഏ പടത്തിന് ആള് കുറഞ്ഞെന്നോ? എടോ കാക്കനാട് ജിനി തിയേറ്ററിൽ നാലാഴ്ച ഓടിയതാ പടം. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, അങ്ങനെ നാലാഴ്ച. ആ പലത് മാറി ഇരട്ടി വെച്ച് തമിഴ്നടിച്ച് തല കുത്തി മറിഞ്ഞ എന്റെ അമ്മോ നെറ്റി പൊട്ടി ചോര വാർന്നു പലരും ദൈവങ്ങളെ വണങ്ങി ഭൂതപ്രേത വിശ്വാസികളെ ധ്യാനിച്ച് ഇരികയും മലർത്തി നെഞ്ചെ തടിച്ച് എന്റെ അമ്മോ. വിശ്വാസികളെ ഒരിക്കൽ കൂടി വണങ്ങി പുറകോട്ട് തിരിഞ്ഞ് ഇടതുകാൽ മാറ്റി പച്ചോടി ചേക്കാരത്തേക്ക് എന്റെ അമ്മോ. എത്ര കാലായി മുടിഞ്ഞ കോരല് തുടങ്ങിയിട്ട്? ഇത് കോരിട്ട് കോരിട്ട് വറ്റല്ലേ? നിന്റെ വട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലേ എനിക്ക് സംശയം. ആ ഒന്ന് കോരി നോക്ക്, അപ്പ അറിയാ വട്ട് മാറിയില്ലേ. എങ്ങനെ വറ്റാനാണ്? അങ്ങോട്ട് തന്നെ വെച്ചോണ്ട്. എന്താ മോനെ, ഞാൻ സഹായിക്കുന്ന സഹായിച്ചാ കൊള്ളായി. ആ എത്ര മനോഹരമായിട്ട് പോരുന്നു. ഈ ചേട്ടൻ ഡെയിലി വന്ന് കൊരങ്കി ഇത് പറ്റിയെന്നല്ലടാ. ആരെയാ വെള്ളം കോരാൻ ഞാൻ ഏൽപ്പിച്ച്? ഞങ്ങളെ. പിന്നെന്തിനാടാ അവനെ കൊണ്ട് കോരിച്ച്? സഹായിക്കാന്ന് പറഞ്ഞു. ഇവിടെ ജോലി ചെയ്യിപ്പിക്കാൻ ഞാനുണ്ട്, നീയും അത് ഏറ്റെടുക്കണ്ട. ഓരോ വെള്ളം ശരി. നമ്മൾ എന്തിനാടേ മരുന്ന് വാങ്ങണത്? വാങ്ങിയില്ലേ വല്ലപ്പം തല്ലും, അതിന് വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. അതിലും ഭേദമല്ല ഈ മരുന്ന് വാങ്ങുന്നത്. അതെ അതെ. എന്താണ് അവർ കൂടാലോചന? മര്യാദയ്ക്ക് കുഴിക്കണോ? അവന്റെ ഒടുക്കത്തൊരു വലി കണ്ടില്ലേ, നമ്മളെങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ നമ്മെ മൂക്കി കയറ്റിയനെ. ഈശ്വര ഇച്ചിരി പോക അവന്റെ നെറുകയില് കയറണേ. ബെസ്റ്റ് നാവ്, അവൻ ചത്തുപോട്ടെ എന്ന് പറയാറുന്നില്ലടാ. ഇനി സമയമുണ്ടല്ലോ. താനാ ബി വാർഡിലോട്ടിയല്ലേ, അവിടെ ആരോ വയലന്റ് ആയിട്ടുണ്ട്. അവന് ഷോക്ക് റൂമിലേക്ക് നീ വെറുതെ നിൽക്കുന്നത് വല്ലപ്പം കണ്ടാ നിന്റെ എല്ല് വെള്ളമാക്കും. ഇനി എന്തോന്ന് വെള്ളമാകാനായിട്ട്? ബാലൻസ് ഉണ്ടായ എല്ല് പോലും ആ വല്ലപ്പം കരിച്ചു കളഞ്ഞില്ലേ. ഒരു സിഗരറ്റ് കുട്ടി വീണാ ഇത്രയും പൊള്ളുവിടെ? ചില വെടിക്കെട്ട് പുറക്ക് തീ പിടിച്ച പോലെ ഇത്രയും പൊള്ളും വരെ നീ വെയിറ്റ് ചെയ്ത് എന്തിന്? ആ ഇനി എവിടെ പോയാലും നിന്നെ തിരിച്ചറിയാൻ പുതിയൊരു അടയാളമായി, ചില ഹിന്ദി സിനിമകളിലൊക്കെ കാണുന്ന പോലെ. വേറെ അടയാളം ഉണ്ട് കാണണ. അതെല്ലാവർക്കും ഉള്ളതല്ലേ. ഈ പന്നിയുടെ ഒക്കെ ഭ്രാന്ത് മാറിയില്ലേ. ആ
പ്രാന്തന്ത്യ മാറ്റി തരാം. ഉടനെ ആ വല്ലഭന്റെ വില സ്വല്പം കൂടുന്നുണ്ടല്ലേ. അവൻ ഒരു ദിവസം എന്റെ കൈ കിട്ടും. അവനെ നിന്റെ കൈ കിട്ടിയാലും നിന്നെ അവന്റെ കൈ കിട്ടിയാലും കിട്ടും നോക്ക് നിനക്ക് തന്നെ. അതെന്താടാ അങ്ങനെ? ഇന്നലെ രാത്രി വാനി കൊണ്ടുവന്ന് ഇതിനെയാ കണ്ടാത്തൊന്നുമില്ലല്ലേ ഭ്രാന്താണെന്ന്. ശരിയാ. അവക്ക് ഭ്രാന്തില്ലടാ, അവളെ എന്നെ നോക്കി ചിരിച്ചു. ആണോ? ശരിയാ, അവൾ എന്നെ നോക്കി ചിരിച്ച്. എന്നാ അവക്ക് ഭ്രാന്താ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാനേ രാത്രിയിൽ ലേഡീസ് വാർഡിൽ പോവാറുണ്ടെന്ന് ആരാ ഡോക്ടറോട് പറഞ്ഞത്? നീയാണോടാ? ഞാനല്ല. നീയാണോടാ? ഞാനല്ല. ഓ, അപ്പൊ നിങ്ങളല്ല അല്ലേ? ഉടനെ തന്നെ നമ്മൾ ഇവിടുന്ന് വിടുന്ന സിസ്റ്റർ മേരി പറഞ്ഞത്. വിടാനാണെങ്കി എപ്പോഴേ വിടേണ്ടതാ? എനിക്കതല്ല സംശയം. ഇവന്മാരെന്തിനാ നമ്മളെ കൊണ്ട് ഇങ്ങനെ കഴുതകളെ പോലെ പണിയെടുപ്പിക്കുന്നത്? അതിനു വേണ്ടിയാണല്ലോ വിടാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, ഇനിയിപ്പോ വിട്ടിട്ടങ്ങോട്ട് പോവാനാ? എനിക്കാണെങ്കി പോകാനൊരു ഇടവുമില്ല. ആകപ്പാടുള്ളത് അച്ഛന്റെ വകയിലൊരു ബന്ധുവിന്റെ വീടാ. അവിടെ പോയാ പിന്നെ ഇങ്ങടങ്ങി വരേണ്ടി വരും. എന്റെ സ്ഥിതി ഇതൊക്കെ തന്നെ നിനക്കറിയാവുന്നല്ലേ. ഇവിടെ കൊണ്ടിട്ടിട്ട് വർഷം അഞ്ചാറായി. ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ആരെങ്കിലും? അച്ഛൻ, അമ്മ, ഇതെല്ലാം ഒരു ഓർമ്മ മാത്രം അല്ലേ? എന്നാലും നമുക്ക് പോകണ്ടടാ. ഇതിന്റെ വെളിയിലുള്ള ലോകം നമുക്കും കാണണ്ടേ? നമുക്കും ജീവിക്കണ്ടടാ. വല്ലഭൻ, ഇവനി രാത്രി അങ്ങോട്ടാ. എന്താ പേടിച്ചോ? ഇത് ഞാനാ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്താ എന്താ വേണ്ടേ? കണ്ടന്ന് തന്നെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടതാ. എന്നോട് വേല ഇറക്കല്ലേ മോളെ, നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടതാ ഞാൻ. നിങ്ങൾക്കെന്താണോ കാര്യം, ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോ. അത് മൂന്ന് ദോശം മറിച്ചിട്ട മാതിരിടാ. അവിടെ ആരൊക്കെയുണ്ട്? മുഖപരിചയമുള്ള ഒറ്റ മനുഷ്യരില്ലണ. അതെന്താ? അതൊരു സീരിയലിന്റെ ഷൂട്ടിംഗ് അണ്ണ. ഞാൻ സീരിയലിൽ അഭിനയിക്കുന്ന കാര്യം നിനക്ക് അറിഞ്ഞോളാം. പോടുന്നു, ആദ്യം സീരിയല് പിന്നെ പോരെ സിനിമ. നീ എന്നെ സിനിമാവിനെ ഒന്നും പഠിപ്പിക്കൊന്നും വേണ്ട അണ്ണാ. അണ്ണനൊരു സിനിമാ നടനായി വിലസീട്ട് വേണം ബാക്കിയുള്ളവനൊന്ന് ഷൈൻ ചെയ്യാൻ. ഞാൻ കൊറേ കാലമായല്ലോ സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് നടക്കാൻ തുടങ്ങിട്ട്. വല്ലത് നടക്കുവോ?
എന്നാ താൻ പോയി ഇരിക്കുവാനും കുറച്ചാൾ സിനിമയിൽ അഭിനയിക്കണോ? തന്റെ അപ്പിച്ചേടെ അങ്ങനെയൊന്നുമല്ല സിനിമ പ്രൊഡ്യൂസർ. താൻ നോക്കിക്കോടോ, ഞാൻ അനുഭവിക്കും സിനിമയില്. എന്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ തട്ടുകട വിറ്റിട്ടാണെങ്കിലും ഞാൻ സിനിമയിൽ അഭിനയിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഞാനൊരു പുതിയ ഓംലേറ്റ് ഉണ്ടാക്കിയതാ, അഞ്ചുപേരിൽ ഓംലേറ്റ്, പഞ്ചാംലേറ്റ് എന്ന് പറയും. സിനിമയാണ് ഓംലേറ്റ്. ഇങ്ങനെ ഉണ്ടാ സിനിമ ഭ്രാന്തന്മാര്? അവന്മാര് പറഞ്ഞെന്ന് കേട്ടില്ലേ? വിശക്കുമ്പോ ഞാൻ ആരും അറിയുന്നതും കേൾക്കാറില്ല. എന്നാ ഞാൻ കേട്ടു, ഇവന്മാരുടെ സിനിമാ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. മനുഷ്യനോട് എണീറ്റ് നിൽക്കാൻ വയ്യ, അപ്പോഴാ കളി. നിന്റെ വിശപ്പ് അറിയപ്പോരെ, ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ചാ മതി. വാ എടാ വാടാ. ഓരോ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ മെലോ ഡ്രാമയ്ക്ക് പറ്റിയ തീമാണ് നമ്മുടെ സിനിമ. ഒരു തട്ടുകടയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ കഥ നീങ്ങുന്നത്. അല്ല, സിനിമാക്കാരാണെന്ന് തോന്നുന്നു. സിനിമാക്കാരാണ് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. നീ ആയിട്ട് ചാൻസ് കളയരുത്, പോടാ പട്ടി. ഇതുപോലൊരു തട്ടുകട മതിയാകൂല്ലേ? അതെ, നമ്മുടെ സങ്കല്പത്തിലുള്ള തട്ടുകടയിൽ തന്നെ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. എന്തോന്ന് ബ്യൂട്ടിഫുൾ? ഈ പൊട്ട് കണ്ടോ, അത് ബ്യൂട്ടിഫുൾ ആണെന്നാ പറഞ്ഞത്. നശിച്ചിട്ട് വയ്യടാ. സാർമാര് സിനിമാക്കാരാണല്ലേ, എങ്ങനെ മനസ്സിലായി? സാർമാരെ ദൂരെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ പടം ഒരു തട്ടുകടയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഒരു തട്ടുകടക്കാരന്റെ കരൾ എലിയിക്കുന്ന കഥന്റെ കഥ. എ സാഡ് സ്റ്റോറി ഓഫ് തട്ടുകട. സൈഡ് പ്ലീസ്. ആ നോക്കൂ, അതിങ്ങോട്ട് രാങ്കിളിട്ടേ. അല്ല, അവിടെ രാങ്കിളിട്ട്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അല്ല, ഈ ദോശയിലേക്ക് രാങ്കിളിടു. അവേഗിട്ടോളൂ, വേഗിട്ടോളൂ. അല്ല, ഈ ആംഗിളിൽ കുറച്ച് കിഡ്നി ചട്നി എടുത്തേ. ചട്നിയോ സാമ്പാറോ മീൻകറി വെച്ചുകറി പോന്നോട്ടെ. ആയിട്ടോ, വേഗിട്ടോ. അങ്ങനെ ആവശ്യമുള്ള ദോശ ഇട്ടോ, ഇല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ പിന്നെ അങ്ങനെ ദോശ കിട്ടില്ല. വെള്ളപ്പെട്ട ആയിട്ട് കൂടി ഇട്ടോ സാമ്പാറോ. ആവശ്യത്തിന്റെന്തോ ആംഗിള് ബ്യൂട്ടിഫുൾ. കൊള്ളാം. പൈസ ഞങ്ങൾ സത്യം തുറന്നു പറയാം, ചാൻസ് ചോദിച്ചു വരുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ സ്റ്റാർ ഹോട്ടൽ എ സി റൂമിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക്. ചൈനീസ് ഫുഡും ചിക്കൻ ഫ്രൈയും കഴിച്ചു കഴിച്ചു മടുത്തു. കുറച്ച് നാടൻ ഭക്ഷണമാണ് വേണ്ടത്. പുട്ടുറച്ചിയുണ്ട്, അതെടുക്കട്ടെ. എടുത്തുകൊടുക്ക്, ഇതൊരു മത്സരമായിട്ട് കാണരുതേ. ഈ ആരാധകരിൽ നിന്നും മറിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കൊരു ഷെൽട്ടർ സംഘടിപ്പിച്ചു തരാമോ? അയ്യോ, ഈ ദോശം എങ്ങനെയുണ്ട്? താമസ സൗകര്യം സാറുമാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇല്ല. നിങ്ങൾ അപ്പൊ എവിടെ താമസിക്കുന്നു? ഐ മീൻ സ്റ്റേയിങ്. അയ്യോ, അവിടെ ഒന്നും സാറുമാര് താമസിച്ചാ ഒട്ടും ശരിയാവില്ല. അതൊക്കെ സത്യം തന്നെ. ഈ ചാൻസ് വെച്ചു ചാൻസിൽ നിന്ന് തൽക്കാലം ഒന്ന് മറിഞ്ഞിരിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്റെ സിനിമ മോഹം കൂടി പോവണില്ലോ. സാറേ, ആംഗിളിലേക്ക് രണ്ട് ഓംലേറ്റ് എടുത്തേ. രണ്ടോ നാലോ ഇട്ടോ, കുറച്ച് പാർസലും എടുത്തോ. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആംഗിൾ ഇടാലോ. ഈ ആംഗിൾ ഫുള്ളായി എങ്കിൽ രണ്ടെണ്ണം കുറച്ചെടുത്തോ. ഇരിക്കണം സാർ. ഓക്കെ ഓക്കെ. ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഓ, ഇതൊക്കെ തന്നെ അധികം. ഞങ്ങൾക്ക് അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഫോർ എ മൾട്ടി ഫിലിംസ്, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി തരാം. അതെ, അതാദ്യം മനസ്സിലാക്കാം. മനസ്സിലാക്കാം. നോൺസെൻസ്. അങ്ങനെ ഒരു എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലേ, ഞങ്ങൾ ഈ സംഗീത സംവിധായകൻ ജോൺസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ജോൺസൺസ്. ഇത് നോൺസെൻസ്. ചേരികളിൽ ചെന്ന് താമസിച്ച് ചേരികളെ പറ്റി കഥയെഴുതി ചേരുംപടി ചേർത്ത് ചേരി ചേരാ നോബൽ സമ്മാനം കരസ്ഥമാക്കിയ നോൺസെൻസ്. ഓരോ നോൺസെൻസുകളെ. നിങ്ങൾ ഈ കുൻഫി കോളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ പെപ്സി കോള, കൊക്കോള കേട്ടിട്ടുണ്ട്. അതല്ല, പ്രസിദ്ധ കൊറിയൻ റൈറ്റർ പിച്ചക്കാരുടെ കഥ എഴുതാൻ പിച്ചക്കാരോടൊപ്പം താമസിച്ച് പിച്ച തെണ്ടി നടന്ന കുൻഫി കോള. അപ്പൊ പോടരുവാളെ, ഇത് വല്ലാത്തൊരു കോള തന്നെയാ. അയ്യോ, ഇത് ആ കോള അല്ല, ഇത് ഇത് കോള. അതുപോലെ തട്ടുകടക്കാരെ പറ്റി കഥ എഴുതാൻ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം അടിക്കുന്നു, തട്ടുകടക്കാരുടെ കൂടെ താമസിക്കുന്നു. അങ്ങനെ ഒരു തട്ടുപൊളിപ്പം പടം അണിയറയിൽ ഇന്നു മുതൽ അണിഞ്ഞൊരുങ്ങുന്നു. ഓക്കെ. അയ്യോ, സാറുമാര് ഡയറക്ടർ കർജിത് ബർഗ്മാൻ അറിയോ? പിന്നെ ഇല്ല ഇല്ല. അയ്യോ, പറയാൻ ഇത്തിരി വൃത്തിയട്ട പേരാണെങ്കിലും നല്ല മനുഷ്യനാ. ഉറങ്ങുമ്പോ അല്ലേ? അതേത് ബാർബർ? നമ്മുടെ ഭ്രാന്താശുപത്രിയിലെ കറുപ്പം ബാർബർ ആണോ? ഭ്രാന്താശുപത്രിയോ? അതെ, ഭ്രാന്താശുപത്രി അല്ല, അതിനടുത്തുള്ള വേറൊരു ആശുപത്രി.
ഞങ്ങൾ പനിയെ മെയിൻ കഥാപാത്രമാക്കി ഒരു സിനിമ പിടിക്കുന്നതിന് വേണ്ടി പനി പിടിപ്പിച്ച് അവിടെ കിടന്നപ്പോ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ബാർബർ. അയ്യോ ഇതല്ല, ഇത് ഡയറക്ടർ കർജിത് ബർഗ്മാൻ. ഞങ്ങളുടെ കടയിൽ സ്ഥിരം വരും, നല്ല ഉഗ്രൻ ഡയറക്ടറാ. മൂപ്പര് കഥ നേടി നടപ്പാ, ഞങ്ങള് സാർമാരുടെ കാര്യം പറഞ്ഞ് ശരിയാക്കി തരാം. ഓക്കെ. എന്ത് എന്താടാ നീ ഒന്ന് കാണിച്ച? നല്ല കൊക്കി ഒറ്റക്കാലിൽ നിന്ന് ശരിയാണ്. ഒരു ക്ലാസ് തന്നെ കൊടുത്താൽ അത് മൂന്ന് ക്ലാസ് തന്നെ കൊടുത്ത മതി സാർ. അതാ റജിന് മുത്തു. എങ്ങനെയുണ്ട് സാർ? നല്ല ആർക്ക്? താങ്ക് യു. എന്നുവെച്ചാ എല്ലാരും മാന്യമാരാ, എന്നുവെച്ചാ എല്ലാവർക്കും വേണേ താനും. ഇവൻ നമ്മളെ വെള്ളം കുടിപ്പിക്കോ? അറിയാച്ചോ നോ കർജിത് ബർഗ്മാൻ, ഈ ലൊഡാക്ക് വണ്ടി കളഞ്ഞിട്ട് നല്ല ചെത്തു വണ്ടി മേടിച്ചൂടെ? സംവിധാനത്തിന് ഓസ്കാർ കിട്ടിയിട്ടേ ഞാൻ ചെത്തു വണ്ടി വാങ്ങുന്നുള്ളൂ. അത് നടക്കും തോന്നില്ല. നടക്കും നടക്കും. ചെത്ത വണ്ടി ആരും പോയി. ഇതെന്ത് പണ്ടാണ് ഈ വണ്ടി? ഇത് സാറിന് എവിടെ പോയി കിടക്കാൻ? ഞാൻ എവിടെ കൊറിയവരെ പോയിരുന്നു. ജയിലായിരുന്നു ആരോ പറഞ്ഞു. അങ്ങനെ ഒരു കൊറിയൻ പടം. ചൊറിയൻ പടം? ചൊറിയൻ പടം അല്ല, കൊറിയൻ പടം. എന്റെ ശിഷ്യൻ സംവിധാനം ചെയ്യുന്നു. ടെക്നിക്കലായിട്ട് കുറച്ച് ഡൗട്ട്സ് തീർത്തു കൊടുക്കാൻ പോയതാണ്. നിങ്ങൾ എന്താണ് എന്നെ അന്വേഷിച്ചത്? തെണ്ടി ആര്? അല്ല സാറ് കഥ തെണ്ടി നടക്കായിരുന്നല്ലോ. അപ്പൊ രണ്ട് ഉഗ്രൻ സൂപ്പർ കഥാകൃത്തുകൾ എന്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. അവരുടെ കയ്യിൽ പ്രൗഡ്യൂസേഴ്സ് ഉണ്ടോ? ക്വാഡികൾ മുടക്കാനുണ്ടോ? പ്രൗഡ്യൂസേഴ്സ് ഉള്ള കഥാകൃത്തുക്കളാണ് എനിക്കാവശ്യം. ലക്ഷണം കണ്ടിട്ട് അവരുടെ കയ്യിൽ പ്രൊഡ്യൂസർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഭക്ഷണം കണ്ടാലും തോന്നും പ്രൊഡ്യൂസർ ഉണ്ട്. നിങ്ങൾ എന്നെ പറ്റി അവരോട് പറഞ്ഞോ? പറഞ്ഞു 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 പുകഴ്ത്തി പറഞ്ഞോ? പിന്നെ ചിലതൊക്കെ പൂഴ്ത്തി പറഞ്ഞോ? സാറിനെ കാണാൻ വെമ്പൽ കൊള്ളുന്ന രണ്ട് യുവ കോമള കഥാകൃത്തുക്കളാണ് സാർ അവർ. എന്നാൽ ഇപ്പൊ തന്നെ നമുക്ക് പോയി കണ്ടു. സാറിന് മൂക്കിൽ പഞ്ഞു വെക്കുന്ന ആഗ്രഹമുണ്ടോ? വേണ്ട. വാതിൽ കയറി വരുന്ന മഹാലക്ഷ്മി ഡയറക്ടർ തട്ടി കളയരുത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡയറക്ടർ കർജിത് ബർഗ്മാൻ. മറ്റോടത്തെ ഹോളിവുഡ് സാറിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഒന്നോറും ബുദ്ധിമുട്ടിന്നറിയാമോ? എഴുതണ എഴുത്ത് കണ്ട ഓ ആലോചന. ഫാന് കിട്ടിയ എന്താ എഴുതുന്നത് പുള്ളിക്ക് പോലും അറിയില്ല. ഞാൻ വിചാരിച്ചതിന് വലിയ എഴുത്തുകാരനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ എഴുതി തള്ളിയിരിക്കുന്നത്? സാർ ഏത് ഹോളിവുഡിലെ ഡയറക്ടർ ആണെന്ന് പറയണേ? ഒരു പാരമ്പര്യമായിട്ട് എഴുത്താറല്ലേ. അച്ഛൻ ആധാരം എഴുത്ത്, ചേട്ടൻ ചുമര എഴുത്ത്, ഇദ്ദേഹം കഥ എഴുതും, അമ്മ കണ്ണെഴുതും. അല്ല അച്ഛൻ അമ്മ കണ്ണെഴുതിട്ടാണ് അച്ഛനെ വളച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പണി. ഞാൻ തട്ടേറെ തുറന്നിട്ട് വന്നേക്കണേ, ആരെങ്കിലും കയറും ഞണ്ണും. സാറാ ജിസ്റ്റ് സാറിന്റെ പേരെന്താ പറഞ്ഞ? കർച്ചിപ്പെന്ന. കർച്ചിപ്പല്ല, കർജിത് ബർഗ്മാൻ. സ്റ്റീൽ ബർഗിനെ പോലെ. അപ്പൊ ജുറാസിക് പാർക്ക് പോലുള്ള ഒരു കഥയാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ടെക്നിക്കൽ മസാലയല്ല എന്റെ ഉദ്ദേശം, പച്ച മനുഷ്യരുടെ കഥയാണ് എനിക്ക് ആവശ്യം. അപ്പൊ സാറിന് സൂപ്പർ ഹിറ്റ് പടങ്ങളോട് താല്പര്യമില്ലേ? 365 days ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്ന ചിത്രങ്ങൾ എടുക്കാൻ എനിക്ക് കഴിയും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സാർ ഇവിടെ എങ്ങും ജനിക്കേണ്ടവനല്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ഞാൻ ഇവിടെ ജനിച്ചു പോയി. എനിക്കിനി ഡയറക്ട് ചെയ്താലേ ഉറങ്ങാൻ പറ്റൂ. നിങ്ങളുടെ കയ്യിൽ സ്റ്റോറീസ് ഉണ്ടെന്ന് ആ ദോശകാരൻ മുത്തു പറഞ്ഞു. മുത്തു അങ്ങനെ പറഞ്ഞു. എന്താ കൈ സ്റ്റോറീസ് ഇല്ലേ? കയ്യില്ല, ഉള്ളിലാ. അകത്ത്? അകത്തൊന്നും എടുത്തോണ്ടിരു. മുറിക്കകത്തല്ല, മനസ്സിന്റെ ഉള്ളിലാ. എന്നാ കഥയൊന്ന് പറയൂ, ഞാൻ കേക്കട്ടെ. കേട്ടോ, ഞങ്ങൾ ഒരു കൊള്ളക്കാരന്റെ കഥയാണ് പറയാൻ. ഒരു ആക്ഷൻ തൊഴിലർ. പറയൂ പറയൂ. ഒരു കാട് കാട്ടിലൊരു കൊള്ളക്കാരൻ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണോ കഥ പറയുന്നേ? പിന്നെ ഒരു എഫക്ട് വേണ്ടേ? ഡയറക്ടറുടെ മനസ്സിൽ ഫ്രെയിം ടു ഫ്രെയിം ഈ കഥ പതിയണം. നോക്കൂ, ഒരു വലിയ കാട്, എക്സ്ട്രീം ലോങ് ഷോട്ട്, ഉടനെ ഒരു ക്ലോസ്അപ്പ്, ഒരു കുതിര, അതിന്റെ മുകളിൽ കൊള്ളക്കാരൻ, അങ്ങനെ വരികയാണ് സ്ക്രീൻ നിറഞ്ഞ്. ഇതുപോലെ എഫക്റ്റീവ് ആയിട്ട് പറയൂ. അങ്ങനെ പറ്റോ? ഒരു വലിയ ഘോര വനത്തിനകത്ത് ഒരു കാട്. ഗുഡ് ഗുഡ് ഗുഡ്. പക്ഷികൾ പറന്നു പോകുന്നു.
കാട്ടി പട്ടിയോ? ചൂട് കാരണം നാട്ടിലെ പട്ടി കാട്ടിൽ പോയതാ. അങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നു. കുതിര പൊന്തിയതാ. മക്കാൻസിന് കുതിരപ്പുറത്ത് പോകുന്നു. ഭീമാകാരമായ മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവിന് വാതിക്കൽ കുതിര നിന്നു. കുതിരപ്പുറത്ത് മക്കാൻസിംഗ് ചാടി. കുതിര കെട്ടി, കുതിര കെട്ടി. മക്കാൻ സിംഗ് ചുക്കാൻ സിംഗിന്റെ ബംഗ്ലാവിനെ ലക്ഷ്യമിട്ട് നടന്നു. വാതിൽ കെട്ടുന്നു, വാതിൽ മെല്ലെ തുറന്നു, വീണ്ടും നടന്നു. മണി തലയിൽ മുട്ടിയതാണ്. ആയിക്കോട്ടെ, മക്കാൻ സിംഗ് വീണ്ടും നടന്നു. ചുക്കാൻ സിംഗിന്റെ ഡോർ അതാ വീണ്ടും തുറന്നു. കരുതിയിരുന്ന റിവോൾവർ എടുത്തു. ചുക്കാൻ സിംഗിന് നേരെ നീട്ടി. ഞാനല്ല ചുക്കാൻ സിംഗ്. വെടിവെക്കാൻ എല്ലാം പിടിച്ചപ്പോ മക്കാൻ സിംഗിന് തോന്നി വേണ്ട ബഹളം കേട്ട ആരെങ്കിലും അടുത്തോട്ട് വന്നാലോ. മക്കാൻ സിംഗ് കൊറേ ഇട്ടു. പിന്നെ മൂലയിലിരുന്ന വടിയെടുത്ത് മക്കാൻ സിംഗ് തലകെട്ട് ഒറ്റ അടി. ഒരെഫക്റ്റില്ല, ഇരുമ്പ് വടി കൊണ്ട് തലക്ക് അടിച്ചാൽ അടി കൊണ്ടതുപോലെ തോന്നണം. സിനിമ അപ്പൊ അങ്ങനെ പറയണം, കുറച്ചുകൂടി പൊലിപ്പിക്കണം. എന്നാ പിടിച്ച തോക്കൊറയിൽ ഇട്ടേ. അങ്ങനെ മക്കാൻ സിംഗ് അവിടെ ആകെ പരിധി നോക്കിയപ്പോ അതാ മൂലക്കൊരു ഇരുമ്പ് വടി. ഇരുമ്പ് വടി ലക്ഷ്യമിട്ട് നടന്നു. ഇരുമ്പ് വടി കൈക്കലാക്കി അതവൻ തലക്കുമേൽ പൊക്കി. സകല ശക്തിയും സംഭരിച്ച് നമ്മുടെ കഥാകൃത്തുക്കൾ ഈ പ്രദേശത്തില്ലേ? എനിക്കോ തിരിയാൻ മേല. അവർക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നോ? സംഭവത്തിന് ശേഷം അവര് മുങ്ങി സാറേ. ഇപ്പൊ അവര് മുങ്ങി കഥ എഴുതിയാണ്. അവരിത്രയും ശക്തമായി കഥ പറയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നല്ല നാച്ചുറാലിറ്റി ഉള്ള കഥ. മിടുക്കന്മാർ, വളരെ മിടുക്കന്മാർ. അതുകൊണ്ടാണല്ലോ സാർ ഈ പരുവത്തിലായത്. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ദോശേ. ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പറ്റി ഞാൻ എന്റെ തല വരെ കളയാൻ തയ്യാറാണ്. അവരെവിടെ ചെന്നാ കാണാൻ പറ്റും? ഇനിയും കഥ കേൾക്കാനാണോ? അയ്യോ, കഥ കേൾക്കല് നിർത്തി. അവരുടെ കയ്യിൽ കാശുള്ള പ്രൗഡീസേഴ്സ് ഉണ്ട്. ഇന്നത്തെ എന്റെ അവസ്ഥയിൽ എനിക്ക് അതാണല്ലോ ആവശ്യം. ശരിയാ. എന്താ സാറേ? തലയ്ക്കൊരു കറക്കം പോലെ, കാഴ്ചയും മങ്ങുന്നു. എടാ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ വിശപ്പ് മാറ്റാനുള്ള അടുത്ത പരിപാടി എന്താന്ന് വെച്ചാ പറ. അടുത്ത പരിപാടി പറയാനാ? ഉള്ള പരിപാടി കൊളവാക്കിയിട്ട് ഇനി അടുത്ത പരിപാടി പറയാൻ. പാവം, കാഞ്ഞു പോയി കാര്യ. ആ ഡയറക്ടർ കാഞ്ഞു പോയി കാണും. തലയുടെ സെന്റർ ബോൾട്ട് അല്ലേ അടിച്ചെടുത്തത്. നിന്റെ ഓഞ്ഞ കരിനാക്കൊണ്ടെന്ന് പറയാതെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാ പറ. നമുക്കിനി എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാലോ? അയ്യടാ, നമുക്ക് ആര് ജോലി തരാൻ? ഇങ്ങനെ ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ ഭേദം ആ ഭ്രാന്താശുപത്രി ഇടിയും കൊണ്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ ഇനി ചെന്ന തിരിച്ചെടുക്കോ? പിന്നെ ആ വല്ലപ്പ നമ്മുടെ രണ്ട് തലകള് തേങ്ങ പിരിക്കുന്ന പോലെ ഇങ്ങനെ പിരിച്ച് 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 തിരിച്ചെടുക്കും. ചായ കുടിക്കാം. ചായ ഫ്ലാക്സിലുണ്ട്. ഇനി ഒരിക്കൽ കൂടി ആശുപത്രി കയറാൻ വയ്യ. ചെല്ലു, നടക്കും. എടാ ഡയറക്ടർ കാഞ്ഞില്ലടാ. നമ്മള് പറഞ്ഞോണ്ട് വന്ന കാര്യം, കഥയുടെ കാര്യം. ആ കഥ താങ്ങ് കിട്ടിയ ശേഷം ഓർമ്മക്കുറവുണ്ടേ? അത് പ്രവൃത്തിയിൽ അറിയേ. നല്ല കഥയാണ് അവരുടേത്. ചില മാറ്റങ്ങൾ വരുത്തി ഒന്ന് മോഡേണൈസ് ചെയ്യണം. ഉദാഹരണത്തിന് കാടിന് പകരം നഗരം സ്വിറ്റ്സർലാൻഡ്. കുതിരയ്ക്ക് പകരം കാറ്. അതാവുമ്പോ ആറെണ്ണം ബോംബ് വെച്ച് കത്തിക്ക. വടി വേണ്ടേ വേണ്ട, പകരം തോക്കുകൊണ്ടുള്ള വെടി മതി. AK-47. നിനക്കില്ലല്ലോ. ഗർബർഗി സാർ, ഗർബർഗി സാർ, ആരോ താങ്ങിട്ട് പോയതാ സാറേ. അയ്യോ സാർ, സാറിന് ആരോ താങ്ങിട്ട് പോയി. ഞാൻ രക്ഷപ്പെട്ടു. പോവാം.
തൊപ്പി നടന്നോ. I want shoes. Sorry sir, small size only. I want shoes. எடுத்து கொடுக்கறோ. இنا இத எடு. அது இப்போ நான் എങ്ങനെ இட அலேலி ஆக்கு. எலி கேட்டு. அங்கோட நடக்கு. ஐயோ. என்னமோ. ஃபெண்டாஸ்டிக். ഇതിനെന്ത് വിലയാടോ? 320 രൂപ. ഏ ഈ ചില്ലെന്താ ഇതിങ്ങനെ മാറ്റിയിടുന്നത്? പഴയ ചില്ല് പൊട്ടിപ്പോയതുകൊണ്ട് പുതിയത് മാറ്റിയിടുന്നത്, അതല്ല ചോദിച്ചത്. വല്ല ബോംബ് സ്ഫോടനം മറ്റോ? ഇത് കഴിഞ്ഞ് ഞാൻ ബംഗ്ലാവിലേക്ക് വരിക, അവിടെ കുറച്ച് പണിയുണ്ട്. ബംഗ്ലാവിലേക്ക്? ബംഗ്ലാവിലേക്ക് ഞാനില്ല. ആശയരാടോ, വെറുതെ ഒന്നല്ലല്ലോ. ഈ ചെയ്ത പണിയുടെ കാശ് തന്നാ മതി. ബംഗ്ലാവിൽ വന്ന് പണി ചെയ്തിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ടേ വേണ്ട. ഒരു 100 കൂട്ടം കാര്യങ്ങളാ ബംഗ്ലാവില്. പുല്ല് പറിക്കാനാളില്ല, പട്ടിയെ നോക്കാനാളില്ല, തുണി എഴുതാനാളില്ല, കാറ് കഴുകാൻ പോലും ആരുമില്ല. ഇതിന്റെ ഇടയിൽ കിടന്ന് അട്ടം തിരിയുന്ന ഞാനാ. പശുവിനെ കഴുകി വൃത്തിയാക്കാനുണ്ടോ? പഴയ പുല്ല് പറിക്കാനുണ്ടോ? പഴയ അലുമിനിയ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനുണ്ടോ? കാറ് കഴുകാനുണ്ടോ? തുണി അരക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ആയിട്ട് പണിയായിട്ട് പഴയ ബാത്റൂമുകൾ കഴുകി വൃത്തിയാക്കാനുണ്ടോ? കുട്ടിയെ കുളിപ്പിക്കാം, പട്ടിയെ കുളിപ്പിക്കാനുണ്ടോ? പശുവിനെ കുളിപ്പിക്കാം, ചാണകം വാരാം, എന്തും ചെയ്യാം. ഒരു ജോലി തിരക്കി വന്നതാണ് സാർ. എന്ത് ജോലി അറിയാം നിങ്ങക്ക്? എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഗാർഡനിങ് അറിയോ? ഗാർഡനിങ് പിന്നെ പിന്നെ ചെയ്തോളാം, ചെയ്തോളാം, ചെയ്തോളാം. ആട്ടെ, പട്ടിയെ നോക്കാൻ അറിയോ? പട്ടി നീ നോക്കൂലേ, ഇവ നന്നായി നോക്കും. പട്ടി മുങ്ങാൻ അറിയോ? മുങ്ങാന്ന് പറഞ്ഞ ഇത്ര മനോഹരമായിട്ട് മുങ്ങുന്ന ആൾക്കാര് ഇന്ത്യ മുങ്ങുന്ന പാർട്ടി ഇവിടെ വേണം. ഞങ്ങൾ മരണം വരെ ഇവിടെ നിന്നോളാം സാർ. രക്ഷണം കണ്ടിട്ട് എനിക്കങ്ങോട്ട് വിശ്വാസം വരണില്ല. ഞങ്ങളുടെ മുഖത്തിന്റെ ലക്ഷണം അങ്ങനെയാണ് സാർ. അത് മനപൂർവ്വമല്ല സാർ, പ്ലീസ് ഞങ്ങൾ ഒഴിവാക്കരുത് സാർ, പ്ലീസ്. മതിയോ, മൂപ്പരനകത്തേക്ക് പോയി. സൈഡ് വരോ. ഇവിടുത്തെ കുക്കാണെന്നാ തോന്നുന്നത്. ഏയ്, കുക്കായിരിക്കില്ല. ആ തലയിലെ കിരീടം കണ്ടിട്ട് ഇതിന്റെ ഓണറാണോന്ന് എനിക്കൊരു ഡൗട്ട്. അത് ഞങ്ങൾ ഈ ജോലിയുടെ കാര്യത്തിനായിട്ട്. ഓ, പുതിയ ബോഡി ഗാർഡ്സ് ആയിരിക്കും. മനസ്സിലായില്ല? മനസ്സിലാവത്തില്ല. ആദ്യമൊന്നും ആർക്കും മനസ്സിലാവത്തില്ല, പിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോ മണിച്ചിത്രത്താഴിട്ട് പൂട്ടി അവസ്ഥയിലായി പോവും. ഒന്ന് തെളിച്ച് പറയണ്ട ചേട്ടാ. പൊന്നനിയന്മാരെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് മടങ്ങിപ്പോയ്ക്കോ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ രണ്ടുപേര് വന്നു,
അവരിപ്പോ സർക്കാർ ചെലവിൽ കഴിയുവാ ജനറൽ ഹോസ്പിറ്റലിൽ കോമ അവസ്ഥയിൽ. ഗുലുമാല പിടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അഭ്യാസമുറകളൊക്കെ അറിയില്ലേ? അഭ്യാസങ്ങളോ? എന്ത്? ആ കരാട്ടെ, കുൻഫു, കളരി, കഥളി, പിന്നെ നമ്മുടെ ഗുസ്തി, ഇതൊക്കെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആർക്കും ഞങ്ങളെ ദേഹത്തൊന്ന് തൊടാൻ പോലും കഴിയില്ല. അതെന്താ? അതിനുമുമ്പ് ഞങ്ങൾ ഓടിയിരിക്കും. അത് ശരി. അപ്പൊ കുൻഫു, കരാട്ടെ, അറ്റ്ലീസ്റ്റ് ജൂഡ പോലും അറിയാതെയാണോ ഈ പണിക്ക് വന്നിരിക്കുന്നത്? നോൺസെൻസ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം കട്ട പോക. അയ്യോ അയ്യോ, എന്ത് പറ്റി? ചിരിച്ചതാ, സൗണ്ട്ലെസ് സ്മൈൽ. അതൊരു നാറ്റം. നിന്നെവിടെ ചോദിച്ചു കേട്ടില്ലേ? നിന്നോടാ എനിക്ക് വിവരം അറിയും. ആ ഉണ്ണി മുകളിലുണ്ട്, ഒന്ന് പരിചയപ്പെടുക. ഉണ്ണിയെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഹലോ, വെൽക്കം. ഐ എം ഉണ്ണി. യുവർ ഗുഡ് നെയിം പ്ലീസ്? നകുലൻ പള്ളത്താൻ. പള്ളത്താൻ, ഗുഡ് നെയിം. ആ പള്ളത്താന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലാ. ഓ, ഗ്രാമം. ഗ്രാമം എന്ന് പറയുമ്പോ ഈ പൂക്കളും പുഴകളും പൂത്തുമ്പികളും ഒക്കെ ഉള്ള? ആ അത് മാത്രല്ല, പഴയ ക്ഷേത്രങ്ങള്, തറവാടുകള്, പിന്നെ ഈ വയലുകള്, വയലിൽ കന്നുപൂട്ട്. എന്താ പറഞ്ഞെ? കന്നുപൂട്ട്? എന്താ ഈ കന്നുപൂട്ട്? അതിപ്പോ ഈ കന്നുപൂട്ട് എന്ന് വെച്ചാ ഈ വയലിലൊക്കെ ഇങ്ങനെ കാളകളൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പൂട്ടുന്നതിനാണ് കന്നുപൂട്ട് എന്ന് പറയുന്നത്. ഞാനത് കണ്ടിട്ടില്ലല്ലോ, എങ്ങനെയാണെന്ന് പിടി കിട്ടുന്നില്ല. ഒന്ന് കാണിച്ചേ. അതിപ്പോ എങ്ങനെ കാണിക്ക? കാണിക്കണമല്ലോ. അല്ല, അത് അതിന് കാള വേണ്ടേ? കാള എവിടെ? ദാ നിക്കുന്നു. മതി 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 മതി, ഇതാണപ്പോൾ കന്നുകൂട്ടല്ലേ? നന്നായിരിക്കുന്നു. സോറി, നിങ്ങൾ അങ്ങ് വരണ്ടു പോയല്ലേ? ഞാനൊരു തമാശക്ക് വേണ്ടി പറഞ്ഞു. ആദ്യം ഒന്ന് വരണ്ടെങ്കിലും പിന്നെ തമാശ എന്ന് മനസ്സിലായി. അത് പോട്ടെ. അർജുന്റെ വീട് എവിടാ? നകുലൻ. എന്റെ വീട് ഗ്രാമത്തിലൊന്നുമല്ല, അതിന്റെ ഒക്കെ അപ്പുറത്താ. മലമൂട്. മലമൂട്. മലമൂട് എന്ന് പറയുമ്പോ? മലമൂട് എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളൊക്കെ തിങ്ങി പാർക്കുന്ന ഫോറസ്റ്റ് ഏരിയ. ഓ, ഫാന്റാസ്റ്റിക് പ്ലേസ്. അങ്ങനെയും പറയാം. വലിയ വലിയ മരങ്ങളും കാട്ടുമൃഗങ്ങളും കാട്ടുവള്ളികളും. ആ കാട്ടുവള്ളികളിൽ തൂങ്ങിക്കിടക്കുന്ന കുരങ്ങന്മാരെ കാണാൻ എന്തൊരു ചേല. പിന്നെ വെക്കേഷൻ നാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അവരുമായിട്ടുള്ള കളി. ഇഷ്ടം കൊണ്ടല്ലേ ഒന്ന് കാണിച്ചേ. അല്ല, കാണിച്ചോ, പ്രശ്നം. പിന്നെ വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, നന്നായിരിക്കുന്നു. നീ എന്താ ചിരിക്കുന്നേ? ഇവന്റെ ഗോസ്റ്റ് കണ്ടിട്ട് ചിരിച്ചതാ. എന്നാ നീ കാണിച്ചോ? എനിക്കറിയാൻ പാടില്ല. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, നന്നായിരിക്കുന്നു. എന്താ മള്ളി പോവാ? വെരി ഗുഡ്, നന്നായിരിക്കുന്നു. ആ മതി മതി മതി, മാർവലസ്. സോറി ട്ടോ, ഇതൊക്കെ വെറുമൊരു ജോക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്? വേണ്ട, ഒന്നും വേണ്ട. നോ നോ, യു ആർ മൈ ഗസ്റ്റ്, റിലാക്സ് ബോയ്സ്. പാവം കുഞ്ഞു കുട്ടികളുടെ മനസ്സാ. ശരിയാ. നിങ്ങൾക്ക് ഞാൻ രണ്ട് കുരുമുളക് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുടെ മനസ്സല്ല. ശരിയാ. ാടി വെപ്പാണോ ഇത്? ചെറുപ്പത്തില് ജനിച്ചപ്പോള്ളതാ, പിന്നെ വളർന്നു വലുതായി. നല്ല എന്താ ഉണ്ണിയത്? അവര് വന്ന് കയറിയതല്ലേ ഉള്ളു, ഇനിയും സമയമുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. പരിചയപ്പെട്ടു അല്ലേ? പെട്ടു. മഹാ കുസുറിയ. ആ ഇങ്ങനെ അവന് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നണേ, അല്ലെങ്കി ഇതിനെ ഓടിച്ചു വിട്ടേനെ. അപ്പോ ഞങ്ങളുടെ ജോലി ഉറപ്പായി അല്ലേ? ഉറപ്പാക്കാൻ പറ്റടോ, ഈ ജോലിക്ക് നിങ്ങൾ അർഹരാണോന്ന് ഞങ്ങൾ കൂടി ബോധ്യപ്പെട്ടണ്ടേ? ബോധ്യപ്പെട്ടല്ലോ. ആർക്ക് ബോധ്യപ്പെട്ടെന്ന? ഇതൊരു പരിചയപ്പെടൽ മാത്രല്ലേ ആയുള്ളൂ, ഇനിയല്ലേ പരീക്ഷണം. പരീക്ഷണോ? വരൂ കാറിലേക്ക്. നീ പേടിക്കണ്ടോ, കുഴിച്ചിടാനായിരിക്കും. അതായത് ഈ തട്ടിൽ നിന്ന് ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുക്കുക, അതാണ് പരീക്ഷണം. ഇത്രേ ഉള്ളൂ? അല്ല, ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുക്കാവുന്ന. അല്ല സാർ, ആക്ച്വലി ഈ തട്ടിൽ നിന്ന് ഒരു ചെറിയ എടുത്ത് ഉണ്ണിക്ക് കൊടുത്താൽ മതി. അത് തന്നെയാണോ പറഞ്ഞത്? ഈ പെരുമ്പാൾ സാറിന്റെ. അപ്പൊ
ചാവിട്ട പോലുണ്ട്. ഇതാണ് പരീക്ഷണം. ബട്ട്ലർ കേസരിയെ നേരിട്ട് എങ്ങനെയെങ്കിലും ഒരു ചെറിയ കരസ്ഥമാക്കി ഉണ്ണി കൂട്ടണം. എങ്ങനെ ജോലിയുള്ളൂ? ബട്ട്ലറിനെ മുഴുവൻ തിന്നു തീർക്കുന്നു. അവൻ തിന്നോണ്ടേയിരിക്കും. അത് തീരുന്നതിന് മുമ്പ് ഒരു ചെറിയ എടുത്ത് ഉണ്ണി കൂടുതൽ. മിസ്റ്റർ പൂച്ച ബട്ട്ലറെ ഒരു ചെറിയ തരോ? ഒരു ജോലിയുടെ കാര്യത്തിനല്ലേ? മക്കളെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്ന് കാപ്പി ഒരു കുഴപ്പമില്ല. എന്നാലും നഷ്ടം പറഞ്ഞ ആളുകൾ പറഞ്ഞതിന് ഒരു കുറവില്ല. അവിടെ പൊളിച്ചു ഇവിടെ പൊളിച്ചു, അത് തകർത്തു ഇത് തകർത്തു, എന്താ പോയത് കണ്ടില്ലേ? ഇന്നും കൊടുത്തു കുറച്ച് രൂപ, എന്താ ചെയ്യ? ഇനിയിപ്പോ ഞങ്ങളുണ്ടല്ലോ, പേടിക്കേണ്ട ആവശ്യമില്ല. സാറുമാരെ സാറേ സാറേ സാറുമാരെന്തിവിടെ? സാറുമാരെന്തിവിടെ? ഞങ്ങളിപ്പോ ഇവിടെയുണ്ട്. അതാണ് ഇവിടെ താനുണ്ട്. ഇവിടെ എന്റെ തട്ടുകാരൻ ഇവിടുത്തെ സാറിന് വട്ടുമൂത്ത് അടിച്ചു പൊടിച്ചു കളഞ്ഞു. എന്ന് ഇന്നലെ? ഇന്ന് രാവിലെ വരുമ്പോ തട്ടുകട അവിടെ കണ്ടല്ലോ. സാറുമാര് കണ്ടോ? ഞാനും കണ്ടു. സീസൺ മോശായന്റെ പേരില്ലേ, ചിക്കളൊപ്പിയാനുള്ള പരിപാടിയാണ്. അപ്പൊ തട്ടുകട മാത്രല്ല, ചില തട്ടിപ്പ് പരിപാടികളും ഉണ്ട് അല്ലേ? ജീവിക്കാൻ വേണ്ടിയുള്ള ചില അഭ്യാസങ്ങളാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ ആ ഡയറക്ടർ സാറെ ലടിച്ചടക്കണ്ട്. എന്തിന്? നിങ്ങളുടെ കഥ പറച്ചിൽ സാറിന് ഭയങ്കര ഇഷ്ടമായി. ആ കഥ മുഴുവൻ കേൾക്കുന്ന സാറ് പറയണത് ഒരു പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കേട്ടതാണ്. അതെ, പക്ഷേ പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം ആ ഡയറക്ടർ അറിയണ്ട. അതെന്താ അറിഞ്ഞ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, തന്റെ ചാൻസ് പോവും. പിന്നെ ഞങ്ങൾ ഒരു പുതിയ പടത്തിന്റെ വർക്കിലാണ്, പ്രൊഡ്യൂസറും ലൊക്കേഷനും ഒക്കെ ഇവിടെ തന്നെ. അയ്യോപ്പന്റെ തട്ടുകട അതപ്പോഴേ തട്ടിപ്പോയില്ലേ? അയ്യോപ്പന്റെ ചാൻസോ? അത് ശരിയാക്കോ. നിനക്ക് ദാഹിക്കുന്നില്ലേ? ആ നമുക്കൊരു സോഡ കുടിച്ചാലോ. വാ ഉണ്ണി, നമുക്കൊരു സോഡ കുടിച്ചിട്ട് വരാം. വേണം, എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കുടിച്ചോ. ആ പിന്നെ ഉണ്ണി, ഉണ്ണി എങ്ങോട്ടും പൊക്കളരുത്, പോയി സോഡ കുടിച്ചിട്ട് വേടോ. പ്രശ്നാവുമല്ലോ. സോഡ കുടിച്ചാലോ? അതല്ല, ഐസ്ക്രീം കഴിക്കുന്ന ഒരു കുട്ടി. ആഹാ, മിടുക്കൻ പിള്ളേരായ എങ്ങനെ വേണം. ഡാ പെരുമാൾ സാർ പറഞ്ഞ നീ മറന്നോ. എന്ത്? ഐസ്ക്രീം കഴിക്കുന്ന കുട്ടിയെ കണ്ട ഉണ്ണിക്ക് പ്രശ്ന. മോൻ ഐസ്ക്രീം കഴിക്കാ, കൊള്ളാം, നല്ല മിടുക്കൻ പയ്യൻ. പിള്ളേരായ ഇങ്ങനെ വേണം. അല്ല പള്ള, സദാമിന്റെ മോന, സദാമിന്റെ ബാപ്പ. ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. സാറെന്താ പതിവില്ലാതെ ഇവിടെ? ഇവിടെ ബോംബ്, ഇവിടെ ബോംബുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാൻ വന്നാ. എന്താ എന്ത് പറ്റി മോനെ? എന്റെ ഐസ്ക്രീം രണ്ടു തെണ്ടികള് വാങ്ങി കളഞ്ഞു. ഇനി ഐസ്ക്രീം തിന്നാ എന്നെ കൊന്നാളെന്ന് പറഞ്ഞു. എന്റെ മോന്റെ ഐസ്ക്രീം വാങ്ങി വലിച്ചെറിയാനും അവനെ കൊല്ലുമെന്ന് പറയാനും ഇവിടെ ആർക്കാ കഴിയും? പോയി വാങ്ങിക്കണേ രണ്ട് ഐസ്ക്രീം. നോക്കി കേറെ കൊടുക്കണേ കാഴ്ച. നടണോ? ഏതവനാ നിന്നെ തടയുന്നവനെ എനിക്കൊന്ന് കാണണം. കാശി കാശി. വീണ്ടും പ്രശ്നം. സോഡ കുടിച്ചിട്ടാണോ? അതല്ല, ആ പയ്യൻ രണ്ട് ഐസ്ക്രീം ആയിട്ട്. ആഹാ, ബ്യൂട്ടിഫുൾ. നീ വീണ്ടും പറഞ്ഞോ? പെരുമാൾ പറഞ്ഞു എന്റെ മോന്റെ അടുത്താണ് എന്റെ അഭ്യാസം. ഭാവിയിലെ ഡിവൈഎസ്പി ആണവൻ. ഇഞ്ചിക്കുട്ടിയെ കുട്ടും പറഞ്ഞേക്കാം. ഇനി തന്നല്ലേ സാറേ, ഞാൻ സത്യം തുറന്നു പറയാം. സത്യമാണ്.
എനിക്ക് കേൾക്കേണ്ടത്. അത് കേട്ടിട്ട് കുറെ കാര്യമായി. പറ പറ പറ. സാറിന്റെ പ്രായത്തിലുള്ളൊരു മകൻ എനിക്കുണ്ടായിരുന്നു. എന്റെ പ്രായമുള്ള മോനോ? സാറിന്റെ ഭാഗന്റെ പ്രായമുള്ള ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. അവൻ എന്ത് പറ്റി? അവൻ ഇതേ ഐസ്ക്രീം കഴിച്ച് 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 മരിച്ചു. സോറി ബ്രദർ, എനിക്കറിയില്ലായിരുന്നു. നില്ല അവിടെ, നിന്നെ ഇവിടുന്ന് പ്രശ്നം ഒതുക്കുന്നില്ല. ഊമയാണല്ലേ, ഊമയായതുകൊണ്ട് നിന്നെ വെറുതെ വിടുന്നു. കൊച്ചോ, താങ്ക് യു സർ. സംസാരിക്കോ പാപ്പ. ചില ഊള ഊമകൾ സംസാരിക്കും. വാ നമുക്ക് വാ. ആ ഇടിവെട്ടിന്റെ ഒടുക്കത്ത് ഇടി അടിവേർ കലങ്ങിന്ന തോന്നണത്. ഇതെല്ലാം അനുഭവിക്കാൻ നമ്മുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവടാ. അയ്യോ അവനെന്തേ? ആളെ പഠിപ്പിച്ചോളൂ. നിർത്തുനിർത്ത്, അമാറില്ലേ അവരുന്ന്? ഇറ്റലിയിലെ റോയൽ ഫാമിലി സോ കഴിക്കുന്നത് ഇത്തരം ഫുഡാണ്. ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ പറ്റും. ഇതൊക്കെ കഴിക്കാനൊരു യോഗം വേണം. ഇതൊക്കെ കഴിച്ചാലേ രോഗം വരും, രോഗം. ഇടോ വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. അയ്യ ഇതൊക്കെ കഴിച്ചത് വായിൽ വെച്ചല്ലേ. ഓ വായിൽ വെക്കാൻ പറ്റിയ സാധനം തരാം. ചന്തേ, ഏത് രീതിയിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഞാനൊരു ഇന്റർനാഷണൽ കുക്ക. അതാ കുക്കല്ല, ഇന്റർനാഷണൽ കൊക്ക. തന്നെ ചൈനീസും ഇറ്റലിയും ഹോമും അമേരിക്ക എല്ലാം ഇന്ന് മുതൽ നിർത്തിക്കോ. ഇനി മുതൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ഉണ്ടാക്കുന്നെങ്കിൽ തന്നെ ജോലി ഞാൻ തീർപ്പിക്കും. ചാന്തേ, നമ്മൾ എത്ര എത്ര സായിപ്പന്മാർക്കും മദാമ്മമാർക്കും വെച്ച് വളർന്നിട്ടുണ്ട്. അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അവർ താങ്ക്സ് പറഞ്ഞു പോകുമ്പോ നമ്മൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് കുളിര് കോരിയിട്ടില്ലേ. ഇവന്മാർക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല കേട്ടാ. എന്നാ പിന്നെ യവന്മാർക്കിട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? യവന്മാരെ കൊണ്ട് എരുമച്ചാണകം തിരിക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു കപ്പ് എരുമച്ചാണകം മിക്സിയിലിടുക. പിന്നെ ഒരു കപ്പ് വെണ്ണ, പൈനാപ്പിൾ, ആപ്പിൾ, പഴം, മുന്തിരി, പൂവമ്പഴം ഒക്കെ കൂടെ എടുത്ത് മിക്സിയിലിട്ട്, പിന്നെ ഒരു ഗ്ലാസ് പാലും തേനും ഒക്കെ കൂടെ എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. 5 മിനിറ്റ് എന്ന സംഗതി റെഡി. അതിനെടുത്തൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് സ്ട്രാ ഇട്ട് കൊടുത്താ സാധനങ്ങൾ ഇട്ടാ പിന്നെ നമുക്ക് തന്നെ കഴിച്ചാ പോരെ. ശരിയാണല്ലോ, ചാണകം അവേഡ് ചെയ്യാ. ഒരു മിനിറ്റ്, ഒരു സാധനം വെച്ച് മറന്നുപോയി. സാധനം വേറെയും ഉണ്ട്. ദരിദ്രവാസികള് പുത്തൂരം വീട്ടിൽ ജനിച്ചൊരെല്ലാം പോലഴകുള്ളൊരായിരുന്നു. ആണുങ്ങളായി വളർന്നൊരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. മുത്തുകടഞ്ഞ കതിർമുഖവും ചങ്കുകടഞ്ഞ കഴുത്തഴകും അലിലേക്കൊത്തോരണി വയറും പൊണുൽപരിതൊത്ത പൂഞ്ചുണം. പൊക്കിൽ കുഴിയും പുറവടിവും
പൊന്നലസിട്ടമണിയരെയും അംഗത്തഴമ്പുള്ള പാദങ്ങളും പാദങ്ങൾ കൊത്ത മേതിയടിയും മേതിയടിയും. എന്നെ പറ്റി വേറൊരു പാട്ട് പാട്ട് പറഞ്ഞു, നല്ല പാട്ട് പാടാ. ആ കേട്ടോ, കളരി വീളക്ക് തെളിഞ്ഞതാ. അങ്ങോട്ട് നോക്കി, ആ ബ്യൂട്ടിഫുൾ അല്ലേ. ആ പെരുമാൾ സാർ പറഞ്ഞ നീ മറന്നോ? അയ്യോ അങ്ങോട്ട് പോയത് ആകെ പ്രശ്നമാണ്. സിസ്റ്റർ ഞാൻ പറയുന്നു അല്ല, ഞാൻ പറയുന്നു പ്ലീസ് റിക്വസ്റ്റ് ചെയ്യാം, കാല് പിടിക്കാം സിസ്റ്റർ പ്ലീസ്, അങ്ങോട്ട് പോരുത്, ആകെ പ്രശ്നമാണ്. അവൻ പോയി, ഇവൻ എങ്ങനെ ഒന്ന് നേരാക്കി എടുക്കും. അതിനട്ട് പോയ കേസ ഇപ്പൊ തന്നെ മടങ്ങിയെത്തും. പോയിക്കോടാ, നിന്റെ വണ്ടിയിൽ ഞങ്ങൾക്ക് വേറെ വണ്ടി കിട്ടും. ഐസ്ക്രീം കഴിച്ച് മരിച്ച എന്റെ മകനാണ് സത്യം, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ബോംബെ അവലോകത്തിന്റെ അടിമേര് വലിച്ചൂടിയവനാണ് എസ് ഐ ശുക്കൂർ. എന്നോട് കളിച്ചുപോയാലും സ്വന്തം പേരൻസിനെ കണ്ട് മരിച്ചിട്ടില്ല. എവിടെ പോയാൽ നിന്നെ ഒന്നും ഇവിടുന്ന് പ്രശ്നമില്ല. ടെലിഫോൺ ഞാൻ എന്റെ പൊട്ടിയൊന്നും വിചാരിച്ചത. ഹലോ, എസ് ഐ ശുക്കൂർ സ്പീക്കിംഗ്. സോറി സാർ, അറിഞ്ഞില്ല സാർ, ആളറിയാതെ പറ്റിപ്പോയതാ. വിട്ടേക്കാം സാർ, ഇരിക്കാം സാർ. വേണ്ട, പോയി വിളിച്ചോണ്ട് വരൂ. വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവരെ വീട്ടിലെത്തിച്ചേനെ. ഈ വക്കീലുമായിട്ട് വരേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു. ലൗഡേൽ ബംഗ്ലാവിലെ പിള്ളേരാണെന്നൊന്നും പറയാൻ പാടില്ലായിരുന്നോ? അതിന് കഴുത്തേലെ പിടിവിട്ടിട്ട് എന്റെ പറയാൻ. ചില ഞണ്ട് ഇറക്കിയത് പോലെയല്ലേ ഷക്കൂർ സാറിന്റെ പിടി. ശുക്കൂർ, ശുക്കൂർ. ആ ആളറിയാതെ സംഭവിച്ചല്ലേ? ആളറിയാതെ ഒന്നും അല്ല. എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ്? ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഫോർമാലിറ്റീസ് വാങ്ങുന്നവനല്ല. പിന്നെ നിർബന്ധമാണെങ്കിൽ തരുന്ന ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്നും പറയാറില്ല. ഫോർമാലിറ്റീസ് ഒന്നും മുടക്കണ്ട വക്കീലേ, ഒപ്പിടത്തേക്ക് ഒപ്പിട്ട് കൊടുത്തേക്കു. ഇവരെ നിങ്ങൾക്കറിയാവോ? ഏ പിന്നെ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് ഇടികൊണ്ട് ചത്ത സബ് ഇൻസ്പെക്ടർമാരുടെ ആൽബല്ലേ? ഛേ, ഇന്റർനാഷണൽ സ്മഗ്ലേഴ്സ് ആണവർ. ഈ രണ്ടാമത്തവനാണ് ഇതിന്റെ ഹെഡ്, എന്റെ ഉറക്കം കെടുത്തുന്നവൻ. ഇപ്പോൾ ഈ പട്ടണത്തിലേക്ക് കടന്നിരിക്കുകയാണവർ. ഇവരെ എവിടെയെങ്കിലും വെച്ച് കണ്ട, എനിക്ക് ഉടനെ വിവരം തരിക. അതിന് എന്റെ വക സ്പെഷ്യൽ സമ്മാനം നിങ്ങൾക്കുണ്ടാവും. ഇപ്പൊ കിട്ടിയ സമ്മാനത്തിന് ധാരാളമാണ്. അല്ല, ഇതാര് സാറോ? എന്തുണ്ട് വിശേഷം? അയ്യേ, ദേ ബെൽറ്റ് ഇട്ടല്ലേ സാറ്. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതെന്താ അത്? പുട്ട്. പുട്ട വട്ട എന്നാ തോന്നുന്നു. ഇതെന്താ അത്? അത് പൊറോട്ട അല്ല, ഡിസ്കസ്. ോ
സാറേ, സാറേ പടം ഡയറക്റ്റ് മറ്റത്തോണ്ട് പ്രാന്തായി പോയതാ. എന്താ പേര്? ഇയാളെ പേരിന്റെ കറിയാച്ചൻ മറ്റെന്താ? കറിയാച്ചന്റെ അച്ഛൻ. ഇത് ഗർജിക്കുന്ന ബർഗ്മാൻ. കർജിത് ബർഗ്മാൻ ഫ്രം ഹോളിവുഡ്. ആ ഹോളിവുഡിനെ തൽക്കാലം ഷോക്ക് റൂമിലേക്ക് ഇവര് ഫാമിലി മൊത്തം ഭ്രാന്തന്മാരാ. അതാ അന്ന ദോഹരിക്കുന്നു. അയ്യോ സാറ്, നാണില്ലാത്ത ആസനത്തിൽ ആല് മുളച്ചൊരു തണലിന് കേട്ടിട്ടുണ്ട്. ഇത് സ്ഥലം മാറിയിട്ടാണല്ലോ മുളച്ചേക്കണേ സാറേ. പേരറ്റ് സാറേ, സാറേ നിങ്ങൾ രണ്ടും ആരാ? അയ്യോ ഞങ്ങളെ മനസ്സിലായില്ലേ, ഞാൻ മുത്തു. ആർക്ക് മൂത്തു? ആർക്ക് മൂത്തല്ല, ഞാൻ തട്ടേട മുതലാളി രജനി മുത്തു. ഇവന് മനസ്സിലായില്ലേ? പാപ്പി. കാപ്പിയോ? കാപ്പി അല്ല, പാപ്പി സപ്ലയർ. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ മനസ്സിലായില്ലേ സഹോദരിമാരെ? നീ വെളുത്തു മെലിഞ്ഞ ഒരു എലുമ്പനായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് എങ്ങനെ ചീർത്ത് കറുത്തു പോയത്? എനിക്ക് നിന്നെ മനസ്സിലായി, മനസ്സിലായി. തങ്കപ്പനല്ലേ തങ്കപ്പൻ? ഞാൻ തങ്കപ്പനും ഗോൾഡപ്പനും ഒന്നല്ല, ഞാൻ മുത്ത്, രജനി മുത്ത്. നിന്റെ പേര് മാറ്റിയോടി. എവളുടെ പേര് മാറ്റിയോടാ ഫൽഗുന? അയ്യോ എന്റെ പേര് പാപ്പി എന്ന, ഞാൻ ഫൽഗുണൻ അല്ല. അപ്പൊ നീയും പേര് മാറ്റിയ? അയ്യോ ഇതായിരിക്കുന്ന കൊല. ഈ ഡയറക്ടർ സാറിന് നമ്മളെ മനസ്സിലായില്ല, എന്തു പറ്റി? ഷോക്ക് ഏറ്റുള്ള ബോധം പോയിട്ടുണ്ടാവും. ഡയറക്ടർ സാറേ, ഡയറക്ടർ സാറേ, സന്ദർശന സമയം കഴിഞ്ഞു, നിങ്ങൾക്ക് പോവാം. പുള്ളിക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ല. ആ ഒരു മന്ദത ഉണ്ടാവും, രണ്ടു ദിവസം കഴിയുമ്പോ ശരിയായിക്കൊള്ളും. ആ ആ പോ. ബ്രെഡ് തിന്നാനുള്ള ബോധം ഉണ്ടാവില്ലല്ലേ സാർ? ഇഷ്ടമുള്ള ബ്രെഡ്. അയ്യോ എന്റെ അമ്മേ, പിച്ചക്കാർക്ക് ശമ്പളം കിട്ടിയ പോലെ ആയാലും ഈശ്വര സാറിന്റെ ഒരു ഗതികേട്. സാർ മരം അവിടെ ഇരുന്ന് വലുതാവാതിരുന്നാ മറ്റായിരുന്നു. നീ വാ. റാസ്കൽസ്, സ്റ്റേഷനിൽ നിന്ന് ചീട്ട് കളിക്കുന്നു. ഇത് നിന്റെ അച്ചിവിടാണെന്ന് വിചാരിച്ചോടാ. വേലപ്പ നൂൺ ഷോയ്ക്ക് സമയമായടേ, ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസാണ്. പോയി പോക്കറ്റ് അടിച്ചിട്ട് വാടേ. നാളെ പുതിയ സി ചാർജ് എടുക്കുക, ഏത് വർഗക്കാരന്റെ നാർക്കറിയാം. സമയമായടേ, കളിക്കാനും സമ്മതിക്കില്ല. ഈ ജോലി തിരക്കിനിടയിലും അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്ക് ഒരു ബോധം ഇല്ലല്ലോടെ. സാറിനാരായി പേരിട്ടത്? സൽഗുണൻ, നല്ല ചേർച്ചയുള്ള പേര്. അതെന്റെ അച്ഛൻ നിർഗുണൻ. പോയിട്ട് വാടേ, നിങ്ങൾ കളിച്ചോ. വേറെ വേറെ പന്നിക്ക്, നീ നല്ല പാർട്ടിയാ. എന്ത് പണിയാടേ കാണിച്ച്? പണിയായി തുമ്പേണ്ടേ സാറിന്റെ ആത്മാർത്ഥത. സമ്മതിച്ചിരിക്കുന്നു. അതാണ് സൽഗുണൻ. അനിയ ചെലവുകളൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇന്നെങ്കിലും അല്പ കട്ടിയുള്ള പോക്കറ്റുകളും കീറണേ. ഐശ്വര്യോട്ട് വാങ്ങിച്ചോ. നിക്ക്, ഈ മാസം ഇത് ഏഴാമത്തെ ബ്ലേഡാണ്. ഇതെന്താ പോലീസ് സ്റ്റേഷനിൽ ചീട്ട് കളിക്കുമ്പോ? പോലീസ് സ്റ്റേഷൻ സാർ നാളെ വരും എന്നാണല്ലോ ഇൻഫർമേഷൻ. ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏക പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ കാണുന്നത്. റിക്രിയേഷന്റെ എന്താണോ തന്റെ പേര്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ സൽഗുണൻ. ഒരു ബ്യൂട്ടിഫുൾ ഭാര്യ, ഐശ്വര്യമുള്ള ഒരു പൊന്നോമന പുത്രനും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഒരു അവിഞ്ഞ അമ്മായി അമ്മയും ഉള്ള ഒരു സംതൃപ്ത കുടുംബം. തന്റെ കുടുംബക്കാരെ ഞാൻ ചോദിച്ചില്ല. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. ഒരു ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ. എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം. എല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണം.
രാവിലെ സകല ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ എന്റെ മേശപ്പുറത്ത് വേണം സർ. നൈ പെട്രോളും ശക്തമാക്കണം സർ. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നവരെ ഉടൻ തന്നെ ലോക്കപ്പ് ചെയ്യണം. മണിക്ക് ശേഷം ക്ലീനിങ് തുടങ്ങിയ ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കണം. നാളെ കാലമാർ നിങ്ങളുടെ എത്തണല്ലേ. എന്താ അവന്റെ പേര്? ഏതാ ഈ അവതാരം? എന്റെ പേര് ദാസപ്പൻ, കേരള പോലീസിലാണ് ജോലി. പനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ല സർ. പിന്നെന്താ ഒരു വിറവല്? പനിച്ചിട്ടാ. എന്താണോ കയ്യില്? ഇത് യൂണിഫോമാ. യൂണിഫോം അല്ലതായിട്ടിരിക്കുന്ന? ഇത് ഞങ്ങളുടെ മിമിക്രിക്കാരുടെ യൂണിഫോമാണ്. നല്ല ഒന്നാം തരം മിമിക്രിക്കാരനാണ് സർ. കൃഷ്ണൻകുട്ടി നായരെയും കടുവാക്കുളത്തിനെ അതുപോലെ എടുക്കും. ഒന്ന് കാണിച്ചു കൊടുക്ക ദാസപ്പ സാറിന്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടി നായർ. എന്താണോ ഷേവ് ചെയ്യാത്തത്? ബ്ലേഡ് അലർജിയാണ് സർ. സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്, കാണണം. വേണ്ട വേണ്ട. ആ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽസ് റൂമിലേക്ക് കൊണ്ടുവരും. എന്താണത് ഫയൽ? ഏത് ഫയൽ? മറ്റേ ഫയൽ. മറ്റേ ഫയൽ? ആ ബോംബേക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ ഫയൽ. ബോംബേക്കാരിയുടെ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽ അവിടെ. രണ്ടും ബോംബ് ബോംബ് എന്നായതുകൊണ്ട് തെറ്റിപ്പോയതാണ് സർ. റാണി ഫോൺ എടുത്ത്. ഹലോ. ആ ഉണ്ട്, കൊടുക്ക. മാഡത്തിന് ഹസ്ബൻഡ്. ഹലോ, മഹേഷിനെ പോന്നു. ഞാനിപ്പോ ഒന്ന് കേറിയുള്ളൂ. മോളെവിടെ? മോള് മ്യൂസിക് ക്ലാസ്സിൽ പോയിരിക്കുക. നിന്റെ അച്ഛനിപ്പോഴും പഴയ നമ്പ്യാര് തന്നെയല്ലേ? ആ തുടങ്ങി. അമ്മായി എപ്പിന് മരുമോനും കൂടി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതിന്റെ രോഗികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഓ, തമാശ പറഞ്ഞായിരിക്കും. ശരി, നമ്മുടെ അടുത്തുള്ള കൈരളി തിയേറ്ററിൽ ഇപ്പൊ ഏത് പടം ഓടുന്ന? പോലീസ് ജാഗ്രത. വേഗം വീട്ടിലേക്ക് വാ, സിനിമ ബ്രാൻഡ് ഇപ്പോഴും തീർന്നിട്ടില്ല. സാർ എന്നെ വിളിച്ചോ? ഇവിടുത്തെ എസ് ഐ അവിടെ പോയോ? എസ് ഐ സാർ രണ്ടു മാസമായിട്ട് ലീവാണ് സാർ. ഹണിമൂണിന് പോയിരിക്കാം. ഊട്ടി കൊടൈക്കനാൽ മധുര. ഇനി എസ് ഐ സാർ വിളിക്കുമ്പോ പറയാം മതി മതി ഇങ്ങ് പോരാൻ. തനിക്ക് ഡ്രൈവിംഗ് അറിയാം? അറിയാം സാർ, ലൈസൻസ് ഉണ്ട്. നാളെ വലിയ താനാ എന്റെ ഡ്രൈവർ. അപ്പൊ ഞാനിന്ന് എന്റെ വീട്ടിൽ പോപ്പെടും സാർ. എന്തിന്? പണയം വെച്ചേക്കണം ലൈസൻസ് എടുപ്പിക്കാനാ. എവിടെയാ തന്റെ വീട്? മൈമുൺ തിയേറ്ററിന്റെ ബാക്കിലാണ് സാർ. മൈമുണ്ടൊക്കെ ഏത് പടം കളിക്കുന്നത്? ലാവണ്യ ലഹരി. ബാൽക്കണിയോ ഫസ്റ്റ് ക്ലാസ്? അപ്പൊ സാർ ആ പടം കണ്ടതാണല്ലേ. അച്ഛൻ പിടിച്ച കള്ളന്മാരാണോ? ഇതൊക്കെ അച്ഛനാ? അച്ഛൻ കള്ളനാണോ? ഇതൊക്കെ അച്ഛൻ അഭിനയിച്ച നാടകത്തിലെ കഥാപാത്രങ്ങളാ. ഇത് കൊല്ലംപള്ളി തങ്കപ്പൻ, ഇത് തല്ലിപ്പള്ളി ജബ്ബാറ്, ഇത് ഇടിപെട്ട് പാപ്പി. എല്ലാം നല്ല റോളുകളാ മോളെ, മൊത്തം റൗഡികള്. എന്റെ മഹേട്ടാ, നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? ഞാൻ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും കലാകാരന്മാരാ. എന്തിന് സിനിമ നടൻ സത്യൻ ആദ്യം ഇൻസ്പെക്ടറായിരുന്നു. നിന്റെ അമ്മയ്ക്ക് അസൂയ, അവൾ വ്യാജ ഡോക്ടറാ. ഓ, പോലീസുകാരുടെ ബുദ്ധിയൊന്നും പറയണ്ട, നീ വാ മോളെ. നിങ്ങൾ ഡോക്ടർമാർക്ക് ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണം. ഞങ്ങൾ ഒരൊറ്റ നോട്ടം നോക്കിയാ മതി അവന്റെ ഹാർട്ട് എന്ന് പോവും. ഓ, കുറ്റം ചെയ്യാത്തവരെ പിടിച്ച് കുറ്റം സമ്മതിപ്പിക്കില്ലല്ലേ നിങ്ങളുടെ പണി. ഓ, നിങ്ങളൊക്കെ മദർ തെരേസ്യമാരല്ലേ. ഒരുത്തിന് തലവേദനയാണെന്ന് പറഞ്ഞ അവനെ കയ്യിലോട്ട് കിട്ടിയ സ്കാനിങ്, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ബി പി, ഷുഗർ, കൊളസ്ട്രോൾ. എന്റെ അമ്മേ, അവന്റെ കുടുംബം കോളം തോണ്ടും. അവസാനം കാശി തീരുമ്പോ ഏതെങ്കിലും പെട്ടിക്കടച്ചത് രണ്ട് ഗുളിയം വാങ്ങിച്ചു അവന്റെ അസുഖം മാറി. പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ തരണമെങ്കിൽ പോലീസിന് കാശ്, ഹെഡ് കോൺസ്റ്റബിളിന് കാശ്, എസ് ഐക്ക് കാശ്, റൈറ്ററിന് കാശ്, സർക്കിളിന് കാശ്, അവിടുത്തെ തൂണിന് വരെ കാശ്. എങ്ങനെ ഒരു പെറ്റീഷൻ തരും? കിട്ടി, ഒരു പെറ്റീഷൻ കിട്ടി ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന്. ഒരു ഫോറിൻ കത്തിരിയെ കാണാനില്ലെന്ന് ഞാൻ കണ്ട റൌഡീസിനെ, നോട്ടബിൾസിനെ എല്ലാത്തിനെയും പിടിച്ച് ലോക്കപ്പ് ചെയ്തു. അവസാനം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ?
ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഡോക്ടറാണോ അല്ല കമ്പൗണ്ടറാ? ഞാൻ വിചാരിച്ച് രോഗിയാണെന്നും താനാരാ? കണ്ടിട്ട് മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞ് താനല്ലോ ചോദിച്ചത്. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ടി സി ദാസപ്പ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ, ഇങ്ങനെയും ഒരു പോലീസോ? ഇടാ ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട. എത്ര കേസുകളാ പിടിച്ചെങ്കിലെന്ന് അറിയാമോ? കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസിന്റെ കാര്യം ഓർത്തു. ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റിയ? ഇത് ഗ്യാസിൽ ഓടുന്ന വണ്ടിയാ, അപ്പൊ ഡ്രൈവർ വേണ്ടേ? അത് ഞാനല്ലോ. ഞാൻ ഡ്രൈവറാണല്ലേ. ഇടാ ഡ്രൈവറെ, ഇന്നു വരെ ഒരു പീച്ചറ മുഖത്ത് വെച്ച് ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല. നല്ല കുരുത്തുള്ള മോൻ. മോന്റെ പേരെന്താ? ദാസപ്പൻ. ഞാൻ മഹാദേവന്റെ അമ്മയാ. എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനായത്. മഹാദേവന്റെ അച്ഛനുണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം ആ പെരട്ട നാരായണപിള്ള സാറ്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. അടിച്ചു വരാൻ പോലീസ്, വിറക് കീറാൻ പോലീസ്, വെള്ളം കോരാൻ പോലീസ്, മുറ്റടിക്കാൻ വനിതാ പോലീസ് എന്ന് വേണ്ട മക്കളെ, എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു. എന്റെ വീടൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. അവരെ കൊണ്ട് പണി എടുപ്പിച്ച് എനിക്ക് കൊതി തീർന്നില്ല മോനെ. ഏതായാലും മോൻ വന്ന് മോന്ന് മാർക്കറ്റിൽ പോയി പിന്നെ കുറച്ച് കരവീ ചെയ്യാത്താണോ നോക്കണേ. ഈ വേഷത്തിൽ പോയ കാശ് കുറവായിരിക്കും. കാശേ കൊടുക്കണ്ടോട് മേടിപ്പിക്ക്. നീ ഏതായാലും ഒത്തിരി നാള് കൂടി വന്നതല്ലേ. രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയാ ശരിയാ. ആശുപത്രി പോകുന്ന വഴിയല്ലേ അമ്പലം. നമുക്ക് എന്റെ കാറി പോവാം. നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ മേടിച്ചു തന്ന ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ. സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ വരാം. പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടെന്ന് വെച്ചിട്ടാ. ആ നാരായണ മോളെ സ്കൂളിൽ വിട്ടിട്ട് ആശുപത്രിക്ക് വന്നാ മതി. മോനെ ദാസപ്പാ, സാറിനെ കൊണ്ട് വിട്ടേച്ച് വേഗം മീൻ വാങ്ങിച്ച് വരണേ. എനിക്കും റേഷൻ കടയിൽ പോവാൻ. ഏത് പടത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത്? നരസിംഹത്തിന്റെ. ഓ, ലാലിന്റെ പടമാണല്ലേ. ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പോസ്റ്റർ നീയാണ് ഒട്ടിച്ചത്? അതെ സാർ. നീയാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്? ചിലർ മീശയില്ല, ചിലർ താടിയില്ല, ചരിഞ്ഞ് തിരിഞ്ഞ്. അല്ല സാർ, ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച ഒട്ടിച്ചത്. സംഗതി എനിക്കറിയാം. ഒട്ടിക്കുമ്പോ പശ ശരിക്ക് തേക്കണം, എന്നാലും ഒട്ടും. പശ അധികമായാലും ആട് തിന്നു സാർ. ഓ, എന്താ ഇപ്പൊ അതിന് വഴി? അതിന് വഴിയുണ്ട് സാർ. എന്താടോ? ഈ പോസ്റ്ററിന്റെ ചോട്ടില് ഒരു ബക്കറ്റിൽ പിന്നാക്ക് കലക്കി വെച്ചാൽ അത് ആട് വന്ന് കുടിച്ച് ടാങ്ക്സും പറഞ്ഞു. ഈ പോസ്റ്റ് ഒട്ടിക്കുന്നത് ഒരു കലയാണ്. അതൊരു ജോലിയല്ലേ സാർ. കൃത്യം എത്ര മണിക്കാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത്? കൃത്യം 9:30. എത്ര മണിക്കാ സ്ഫോടനം നടന്നത്? ഒരു 10:30 കാണും. 10:30 തന്നെ ഒരു 10 കാണും. വണ്ടി ഇറക്കണം. എങ്ങോട്ടേക്കാണ് സാർ? തന്റെ അമ്മായിപ്പിന്റെ ശ്മശാനത്തിന്റെ കിഴക്ക്. കിഴക്ക്. വണ്ടി കോൺവേലേക്ക് എടുക്കണം. ശ്മശാനം. ഹലോ. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? പാകിസ്ഥാൻ ഓൾ ഔട്ട്. എടോ, ഇവിടത്തെ ഹെഡ് മിസ്ട്രസിന്റെ റൂം ഏതാ? ഞാൻ ഫാദറോട് ചോദിക്കാം. എന്റെ കൂടെയുള്ള ആരാന്ന് ചോദിച്ചതാ. നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്റെ അസിസ്റ്റന്റാ. അല്ല, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ.
താങ്ക് യു. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞു? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. സിസ്റ്റർ, സ്ഫോടനം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകാതിരുന്നത്? ബസ്സിൽ പോയിരുന്നെങ്കിൽ സിസ്റ്ററെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്ന. പീസ് 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 ആയി പോകില്ലായിരുന്ന. എല്ലാം നോട്ട് ചെയ്തോ. യെസ് സർ. ബൈ ദ വൈ, സിസ്റ്ററുടെ പേരെന്താ പറഞ്ഞത്? പെട്രീഷ്യ. നോട്ട് ഇറ്റ്. എന്താ ഇത്? സിസ്റ്റർ പെറ്റിയോട്രഷ. ഏ? സിസ്റ്റർ പെറ്റിയോട്രഷ. സിസ്റ്റർ പെട്രീഷ്യ. താങ്ക് യു സിസ്റ്റർ. വെൽക്കം. സിസ്റ്ററിന്റെ ശരിക്കുള്ള പേരെന്താ? പെട്രീഷ്യ. വായിക്കൊള്ളുന്ന പേരിട്ടൂടെ? പെട്രീഷ്യ. ദാസ, ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്കാരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. ആരാ? കറക്റ്റ് ആളെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞാൽ പറ. തനിക്കൊരു കുഴപ്പം പറ്റില്ല. ഞാൻ ഇല്ലേ? ആൾക്ക് പൊക്കം കുറവാ, മുടി നനച്ചിട്ട ക്ലീൻ ഷേവ. പിന്നെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല. ആരാ? വാജ്പേയി. വാജ്പേയി പൊക്കറാലി ബോംബ് അടിച്ച പുള്ളിക്കാരനല്ലേ? അതല്ലേ സാർ ചോദിച്ചത്? കറണ്ടി എടുക്ക. പേടിച്ചു പോയി. വത്സല, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കുന്നില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു. ചായ കുടിക്കാനല്ലേ? എനിക്കല്ലിപ്പോ ധൃതി ഉണ്ട്. എന്ത് ഇത്ര ധൃതി? പുതിയ സിയെ വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി, നിന്റെ പുന്നാര മോനെ കണി കണ്ടേച്ച് പോയാ. നോക്കിയേ, ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയാ പണ്ടാരം എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ, അവൻ എന്റെ മോൻ തന്നെ അല്ലയോടി. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടേച്ച് പോയാ. അമ്മ തന്നെയല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് പുരട്ടി തന്നെ. അവന് ഞാനും മുന്നാളാ തമ്മി ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടയിച്ചു പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റ് നോക്കടി. അവൻ ഇപ്പോഴൊന്നും പൊക്കളെ. ഓ, ഷർട്ട് പറഞ്ഞു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം പറഞ്ഞു. ആ കാലമാടാൻ കാരണം അവിടെ ഉറങ്ങാനും പറ്റിയല്ല. അയ്യോ ജമ്മം പാഴ്, ആ മോഹം കണ്ടു. എന്തൊരു ഗ്രഹപ്പഴയാണിത്! വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ സി ഐ കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയില്, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി, എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വല്ലാത്ത കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. നീ വാ. സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടം എല്ലാം മൺമറഞ്ഞിടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്? രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ രണ്ട് വലിയ ഇത്രേ അറടിക്ക ഊതി അടിച്ചാ മതിയടാ. എങ്ങനെങ്കിലും നിന്നെ ഇനി തിരിച്ച് ലോകപ്പിക്കാറ്റാണ്. നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേര് അറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും. അതിരിക്കട്ടെ, മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കത്തിൽ കറങ്ങി നടക്ക. അമ്മമാരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാൻ? പിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ. അവിടെ ഭയങ്കര കൊതുകാണ് സാർ. കൊതുക് പോലെ കിട്ടിത്തരാടാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് പോ. പക്ഷെ ഇനി പഴയ പോലെ ആയിരിക്കില്ല. ആ കാലമാടന്റെ ഇടി കൊണ്ടാ നിന്റെ പ്ലസ് ടു തീർത്തു. അത് ശരി, അപ്പൊ ഞങ്ങൾ വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നു? ആ പോ പോ ചെല്ലെ, പോ പോ പോ. നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസെന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാല. നിന്നെ ആരാടാ പോലീസിലെടുത്ത്? നീ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല, എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് വിളിപ്പിക്കോ. ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് വിളിപ്പോടാ. നമസ്കാരം. ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞത് ആരാ? ഉരുക്കു മനുഷ്യൻ. അപ്പൊ ജീവനുണ്ടാവില്ല അച്ഛാ? കൊറേശ് ഉണ്ടാവും. അച്ഛന് നല്ല മസിൽ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഈ വയറ് വന്നേ? അതെ, പാരമ്പര്യ മോളെ. അച്ഛന്റെ അമ്മ അച്ഛനെ പ്രസവിച്ചപ്പോ ഇത്ര ഉണ്ടായിരുന്നു വയറ്. എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ വയറില്ലായിരുന്നു. നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചപ്പോ? അകമോൺ. അയ്യോ, എന്ത് പറ്റി സാർ? ഞാൻ ചട്ടി ഒന്ന് മാറ്റി വെച്ചതാ. അത് പിന്നെ ഇന്നലെ അവിടെ ഇരുന്നപ്പോ സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ ചട്ടി എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്?
അത് അവിടെ അല്ലേ ഇവിടെ അല്ലേ? അതൊരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കണം. അതല്ലേ കറക്റ്റ് ചെയ്ത്? അതെ സാർ. നീ വേഗം ഇതകത്തുകൊണ്ട് വെച്ചേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കൂ ഒരു മിനിറ്റ് സാർ, ഞാൻ ദേ വരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്താ മോളുടെ പേര്? കെ മഹിമോൾ. കെ മരുമോളോ? കെ മഹിമോൾ. ഓ വെരി ഗുഡ്. മിടുക്കി. ആ മോനെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്ന് മീൻ വാങ്ങിക്കുമ്പോഴേ ഒരേലെ ഇറച്ചൂടെ വാങ്ങിച്ചേക്കണേ. ഇന്ന് ആ ഡ്രൈവർ മോൾ കൊണ്ടുവന്ന ചാള അപ്പടി ചെയ്യുന്നതായിരുന്നു. പിന്നെ ഞാൻ സംഘം ഉണക്കി ഇറച്ചി വാങ്ങിക്കുമ്പോഴേ ഇത്തിരി കറി പറയാം കേട്ടോ. മീൻ വാങ്ങിക്കണേ അമ്മ. മിക്കവാറും മോനെ വീട്ടിലിരുത്തും, പിന്നെ മീനും ഇറച്ചിയൊക്കെ മോൻ തന്നെ മേടിച്ചോണ്ട് വരും. ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആറ് പ്രതികൾ. ഇത് വിക്ടർ, ഇത് ക്രോണി, ഇത് മുസ്തഫ, ഇവൻ രാജു, ഇത് റോബർട്ട്, ഇവൻ കാളിമുത്തു. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെയാണ് എന്നൊരറിവില്ല. പക്ഷെ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ്. നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ്. അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല. ആ അത് സാരമില്ല, ഇവരെ പിടിച്ചാൽ അവന് നമുക്ക് കിട്ടും. പക്ഷേ പിടിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ്. അതെന്താ സർ? ഗവൺമെന്റും പോലീസിലും ഒരു വിഭാഗവും ഇവരുടെ കൂടെയാണ്. മനസ്സിലായില്ല. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. അതൊക്കെ വലിയ കളികളാണോ? അതൊന്നും തനിക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനല്ലേ സർ? അല്ലടോ, പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെയും തന്നെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നത്? കൂടുതൽ ചൂഴ്ന്ന് ചോദിക്കണ്ട, അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ദേ ഞാൻ ചെയ്തു. സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ റേഷൻ കടയിലെങ്കിലും ഒന്ന് പറഞ്ഞുവിടായിരുന്നു. ഈ മഹാദേവന്റെ ഒരു കാര്യേ. അമ്മ അത് ഡി വി എസ് പിയാ, ഇന്നലെ വന്ന പോലത്തെ സാധാ പോലീസാന്നല്ല. ഡി എസ് പി എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ട. ഇതിലും വലിയ ഹെഡ് കോൺസ്റ്റബിളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറെ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ടൊരു വഴി ഉണ്ടായിരുന്നു. അതെന്താ? നാരായണ ആ മേശപ്പുറത്തുന്ന ഫയലും കെടുത്തേ. സാറ് നോക്കി. ഇതെന്താണോ സിനിമ വരിക? ആ ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞ പുച്ഛമാണ്. ഇതിനകത്ത് കെ മത് സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട്. തിരക്കഥ എസെൻസാനെയാണ്. അതുകൊണ്ട് പാറക്കുളം കേസ്, സിസ്റ്റർ നിർഭയ കേസ് ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ. സി ബി ഐ ഡയറി കുറിപ്പ് 150 ദിവസം ഓടിയത് ഇവരോടൊന്ന് ഡിസ്കസ് ചെയ്താ പോലെ. തനിക്ക് ഇനി സിനിമ പ്രാന്ത് പോയിട്ടില്ലടോ. ഞാൻ വരട്ടെ. സാർ ഇങ്ങനെ ഈ കേസിലൊക്കെ സിനിമാക്കാർ തെളിയിക്കാൻ പോയാ പോലീസ് ആവശ്യത്തിന്? എടാ ദാസപ്പ, അവന് പെണ്ണ് വേണ്ട, കള്ളു വേണ്ട, പണം വേണ്ട. സി ഐ മഹാദേവൻ അവനാര്? മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ? എന്താ ഏട്ട പ്രശ്നം? എടാ ദാസപ്പ, എന്റെ സ്വാതന്ത്ര്യം പോയി, പ്രസ്റ്റീജ് പോയി, ഇപ്പൊ വരുമാനവും പോയടാ. നിനക്കറിയോ സർവീസ് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാതല്ലേ ചേട്ടൻ പരമവാസാണെന്ന്. നീ പണിയാതെ പറയണേക്കടാ, ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നു. ഇതിന്റെ നഷ്ടം നിന്റെ തണ്ടല്ല, അവന്റെ തണ്ട നോത്തുകൂടാ. സ്വർഗപ്പൂ കാവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ. ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികനാണെന്ന് എനിക്കറിയോ? ഇപ്പൊ ഒക്കെ പോയി. അവനെ വീറപ്പനെ കൊണ്ട് റാഞ്ചിക്കും. ജഴകും പറ്റില്ലടാ വർഷങ്ങള്. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ, നീ എന്നെ സഹായിക്കണം. അവന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അവന്റെ സിനിമ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാനൊരു മിമിക്രിക്കാരൻ എന്ന് ചേട്ടൻ അറിയാലോ. ആരുടെ ശബ്ദം വേണമെങ്കിൽ ഞാൻ എന്നിരിക്കും. അയാളുടെ മുമ്പ് ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാൻ ആണോ? അല്ല ചേട്ടാ, അയാൾ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിന് നിനക്ക് അയാളെ കോടാശ്ശേരി വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? കോടാശ്ശേരി വനം? അയ്യോ, അവിടെ ഉള്ള രണ്ടാൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി പീച്ചിയത്. പീച്ചിട്ടടാ, നിനക്ക് അയാൾ അവിടെ എത്തിക്കാൻ പറ്റുമോ? അത്ര ഉള്ള കാര്യം? അത് വെരി ഈസിയാണ് ചേട്ടാ. നമുക്ക് എച്ച് ഡി പുത്തരൊന്ന് പോവാം. ആരെ വിളിക്കാൻ? അത് സസ്പെൻസ്. ഇത് എക്സ്പെൻസ്. ചക്കവർത്തി ചക്കവർത്തി. ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞ 10 രൂപ ഫൈനാ. ഹലോ മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശനാ. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശന? ഹലോ, ഞാൻ സി മഹാദേവൻ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയന. ഹലോ പ്രിയത, എവിടെ നിൽക്കുന്നേ? ഞാനിവിടെ
ബോംബെ എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? നേരത്തെ പ്രിയദർശന, എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ, ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാ. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിതിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനെയൊക്കെ പട്ട് നാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ആ, എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാല, സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ എത്തി. ആ, ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളൊക്കെ എത്തും. മറ്റന്നാളാ ഷൂട്ടിങ്. സാറവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കി നാളെ വരുമ്പോ പോലീസ് ആയിട്ട് വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാ മതി. പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല, പ്രിയനൊന്നും വിചാരിക്കരുതേ. എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞ അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാൽ സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സാർ. അപ്പൊ നാളെ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഇടി ആദിവാസികളുടെ കഥയാ. എട്ട് ഹിന്ദി പടമാ പ്രിയം ചെയ്യാൻ പോകുന്ന. പ്രിയദർശൻ നല്ല ഡയറക്ടറാ, ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ. അതെന്താ? നിങ്ങൾക്ക് പറ്റിയ വേഷമാ തന്നിരിക്കുന്നത്. ആദിവാസി. ഐസ്ക്രീം ഒരു ഐസ്ക്രീം തന്നെ. ആ ചാക്കോബാർ തന്നെ വേണ്ട. ഒരെണ്ണം കൂടി തന്നേരി. അതേ ഷൂട്ടിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ല. അത് പ്രിയൻ എനിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ? ഷൂട്ടിങ് നാളെയല്ലേ, താരെന്തിനാ ഇന്ന് പോകും? ഞങ്ങള് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, പഴയ ടീമല്ലേ. നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ അതെ, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ. അല്ല, നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് പറയായിരുന്നു. ഗായകന്മാരുടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് നോക്കട്ടെ. നീ വിളിക്കോ, ഞാൻ വിളിക്കാം. ഓ, നാളെ രാവിലെ പോലീസുകാരുമായി മേലോട്ട് വന്നാ മതി. ആ സാറേ, ഒരു മിനിറ്റ്. അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ? അല്ല, സിനിമയിലൊക്കെ കയറി കഴിഞ്ഞ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലേ. സന്ധ്യയായെന്ന് തോന്നുന്നു. ഇതെന്താ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പ്രിയ വന്നില്ലേ? നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കില്ലേ, നല്ല കോസ്റ്റ്യൂംസ്. ഏ കുന്തത്തിന്റെ മുന എന്റെ തോക്കണ്ടേട്ടാ, എല്ലാത്തിനും ഫയൽ ചെയ്യും ഞാൻ. ഞാൻ പ്രിയനോട് പറഞ്ഞ എല്ലാത്തിനും ചാൻസുകളെ പറഞ്ഞേക്കാം. ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ, ഓടിക്കളഞ്ഞ് പേടിത്തുറിയുള്ളൂ. ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോ എന്നെ പോലെ ധൈര്യം വേണ്ടേ? ചിലപ്പോ ഞാൻ സി ആണെന്ന് മനസ്സിലായി കാണും. എന്താടോ, ആരെയും കാണുന്നില്ലോ? അയാൾ ഒറ്റയ്ക്ക് വരുന്നല്ലേ ബോസ് പറഞ്ഞേ. ആ സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. കയ്യോ കാലോ തല്ലി ഓടിക്കാൻ, അതിന് മാത്രം നേരൊന്നും വേണ്ടോ? മഹാദേവൻ പോലീസ് ഫോഴ്സുമായി വരുന്നത്. Don't
ഞാൻ അറിഞ്ഞില്ല, അയാൾ പറ്റിപ്പോകുന്നത്. ഒരു ആന വന്നിട്ടുണ്ട്, ആന കൊമ്പനാണ് സൂക്ഷിക്കണേ. എനിക്ക് ടൈമില്ല, അതാണ് സോറി. ഇതാടാ കാട്ടി പൊതിച്ചു കൂടെ കിടക്കണേ. ഒരു ആനയെ കേട്ടിട്ട് തട്ടി വീണ ചതഞ്ഞു പോവും. ഇതാ നീലട തീവ്രവാദി രാജു. അനങ്ങി പോകരുത്, ഫയർ ഏഞ്ചൽ. പിടികൊണ്ടവനോടെ കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് കരുതി. താങ്ക് യു സാർ. ഇവൻ കോടാശ്ശേരി മലയിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും പറയണ്ട സാർ, ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. മറ്റവനുമായി ഞാൻ ഒരു മണിക്കൂറോളം മൽപ്പിടുത്തം നടത്തി. തലനാരി ഇടയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവനെ ഞാൻ പിടിച്ചനെ. ഒരു വശത്ത് ആനയുടെ ശബ്ദം, മറുവശത്ത് കുറുക്കന്റെ ശബ്ദം, പക്ഷെ വെടിയവനിട്ട് കൊണ്ടു. സോറി സാർ, പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ ചെയ്തത് സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ഒറ്റയാന്റെ പീച്ചലിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ചേട്ടനല്ലേ പറഞ്ഞ മലയിലേക്ക് കയറ്റി വിട്ടപ്പിന് തിരിച്ചു വരും എന്നാണ് എന്നോടും പറഞ്ഞത്. ആര്? നീല്ലേ എന്നോട് പറഞ്ഞു ആ വഴി ആര് പോയാലും ആന കുത്തിക്കൊല്ലുമെന്ന്. എന്നാലും ഒരു എരുമ പൂരി ഇയാളെ കണ്ടില്ലല്ലോ. ഇനി ആനയും ഇയാള് ഫ്രണ്ട്സ് ആയി കാണൂ. എന്നിട്ടാ വെടികൊണ്ട് വീണവൻ എവിടെ പോയി? അവൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണും. കംപ്ലീറ്റ് ആശുപത്രി ഞാൻ അരിച്ച് പെറുക്കും. റിയലി, നിങ്ങൾ ഇത്രയ്ക്ക് ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിവേ, എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത് സാർ. ഞാൻ പാവം ധീരന. ഞാൻ വരട്ടോ? ലക്ഷ്മി നേഴ്സിംഗ് ഹോമിലേക്ക് പോട്ടെ. ആദ്യത്തെ സർ അവിടെ തന്നെ. സാറിന്റെ വൈഫിന്റെ നേഴ്സിംഗ് ഹോം. ഞാൻ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസറാണ്, എനിക്ക് പക്ഷപാതമില്ല. അത് പ്രസവ മുറിയാണ് സാർ. അതെ, ഇവിടെ ആണുങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ റോബർട്ട് എന്നല്ലേ വന്നേക്കണ്. എന്താ സാർ, ഇതിനകത്ത് ആണുങ്ങളുണ്ടോ? ഇത് പ്രസവ മുറിയാണ് സാർ. അതുകൊണ്ടാ ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് പ്രസവ മുറിയാണെന്ന്. എന്താടാ? ഒന്നുമില്ല സാർ. എന്താടാ? ഒന്നുമില്ല സാർ. എന്താണോ തന്റെ പേര്? മഹേശ്വരൻ. എന്താടാ കാര്യം? എന്റെ മോള് ഒളിച്ചോടിപ്പോയി. അതിന് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം, അല്ലാതെ പ്രസവമായിട്ട് എന്താ കാര്യം? ഒളിച്ചോടിയിട്ട് 10 മാസം കഴിഞ്ഞു. ഇവിടെ കാണും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ഓ, ഈ ആശുപത്രിയിൽ ഈ മുറിയിലുണ്ടോന്ന് അറിയാനല്ലേ. അയാളുടെ അന്വേഷണം കറക്റ്റ് ആണ് സാർ. മകളെയും ചെറുമകളെയും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നു. താരം എങ്ങോട്ട് പോണ്ട്? പോണു പോണു. നീയാടാ വെടികൊണ്ട് കിടക്കുന്ന തീവ്രവാദി? അല്ല സാർ. പിന്നെ നീ ആരാടാ? ഞാൻ ഡയറക്ടറാണ് സാർ. ഡയറക്ടറോ? ഏതൊക്കെ പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്? ഞാനും ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലാ. ഞാൻ സിനിമാ ഡയറക്ടറല്ല, കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടറാ. എന്റെ കൈ തരിക്കുന്ന കണക്കാ? തല മൂടിക്കിടന്ന മനസ്സിലാവില്ലെന്ന് വിചാരിച്ചല്ലടാ റാസ്കൽ. കാര്യം വേണം വേണ്ടി. നീ തല ഇവിടാ. ഇതെന്താ ഇന്ന വടി ഇടി? അയ്യോ വെക്കല്ലേ ചേച്ചി. സാർ, പോലീസ് സെർച്ചിന് വന്നിട്ടുണ്ട്, ഇയാളെ ഇവിടുന്ന് മാറ്റണം. ഡോക്ടർ, പോലീസ് സെർച്ചിന് വന്നിരിക്കുന്നു. സെർച്ചിനോ? അവർ വാർഡിലെല്ലാം കയറി ഇറങ്ങുന്നു. ഹോസ്പിറ്റലിൽ കയറാൻ അവർക്ക് ആരാ പെർമിഷൻ കൊടുത്തത്? ഡോക്ടറുടെ ഹസ്ബൻഡും ഉണ്ട്. മഹേത്തനോ? അതെ. നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറാണ് അല്ലേ? പൊക്കോ. ഇതെങ്ങനെ മനസ്സിലായി? അതാടോ ദാസപ്പൻ. നിങ്ങൾ ഇവിടുത്തെ നേഴ്സാണ്? വനിതാ പോലീസ്. വനിതാ പോലീസിന്റെ യൂണിഫോം ഒക്കെ എപ്പം മാറ്റി? എന്താ മഹേട്ടെ പോലീസ് സെർച്ച്? ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ? അതുകൊണ്ട് പോലീസിന് സംശയം തോന്നിയാൽ ഏത് ഹോസ്പിറ്റലും സെർച്ച് ചെയ്യാം. എന്ത് സംശയം? ഇന്നലെ രാത്രി എന്റെ വെടിയേറ്റ് ഒരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ? ഏകവചനം ഉപയോഗിച്ചാൽ മതി, ബഹുവചനം വേണ്ട. വെടിയേറ്റ് ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ വരുമോ? ഞാൻ മഹേട്ടന്റെ ഭാര്യയാണെന്ന് അവർക്കറിയില്ലേ? പിന്നെ നമ്മുടെ കല്യാണക്കുറി അടിച്ച് ആദ്യം കൊടുത്ത തീവ്രവാദികൾക്കല്ലേ? എന്തായാലും ഇത് ഹോസ്പിറ്റലിൽ ഒരു ഇൻസൾട്ട് ആയി. സി ഐ മഹാദേവന്റെ കയ്യിൽ നിന്നും ഒരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടില്ല. മൈൻഡ് ഇറ്റ് സാർ. ഇവിടെ എങ്ങും ഒരുത്തം പോലില്ല സാർ. വരട്ടെ. ഇനി നമുക്ക് ആ ജനറൽ ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്യാം. ഒരു മാസമായി എലിപ്പന് പിടിപെട്ട് എന്റെ രണ്ടാമത്തെ വരുടെ അച്ഛൻ അവിടെ കിടപ്പുണ്ട്. എപ്പോഴാ തട്ടിപ്പൊണ്ണെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് കാണാൻ ചെയ്യാലോ. നീ എന്റെ തട്ട് വാങ്ങിക്കും. വണ്ടി കയറൂ. അനിയ, എന്റെ മോനെ എവിടെ കാണും? കണ്ടോ? ദാ പുറത്തുണ്ട്, വിളിക്കണോ? ഏ വേണ്ട വേണ്ട, ഞാൻ കണ്ടോളാം. ഓ ശരി. ഓ
അങ്ങോട്ട് പോകാനും വയ്യല്ല. എന്താ ചെയ്യ, ഇനി ആ നശിപ്പിന്റെ മുഖം കാണണ്ടല്ലോ. ഇനിത്താൻ കല്ല് കൈകൊണ്ട് തുടങ്ങി. നല്ലൊരു പാട്ടുകാരനെ വേണമല്ലോ, താനൊരു മിമിക്രിക്കാരനല്ലേ, തന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിചയത്തിൽ തിരക്കില്ലാതെ പാടാൻ പറ്റിയ ഒരാളുണ്ട്. ആരാത്? യേശുദാസ്. പാട്ടുകാരൻ എന്തിനാണ് സാറ്? വിറകേറിക്കാൻ. ആ വിറകേറാൻ പറ്റിയ ഒരാളുണ്ട് സാർ. നിർത്തി നിർത്തി. ഒരു സിനിമ മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട്, അയാൾക്കൊരു പാട്ടുകാരനെ വേണം. സിനിമ മ്യൂസിക് ഡയറക്ടറോ? ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒരുപാട് പടികൾ കയറി ഇറങ്ങിയാണ് സാർ. താനാ പിച്ചക്കാരൻ? അതെ സാർ. അല്ല സാർ, ഞാൻ കുറച്ച് ക്ലാസിക് ലൈവ് പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ കിട്ടിയാൽ ഞാൻ ഒന്ന് രക്ഷപ്പെട്ടേനെ. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഇവിടെ കൊണ്ടുപോകണം സാർ. ഓക്കെ സാർ. സാർ, രണ്ട് സംഗീതജ്ഞന്മാരായി ഞാനും ദാസപ്പനും സ്കൂളിൽ കയറും. എടോ മണ്ടത്തരൊന്നും കാണിക്കല്ലേ, അയാൾ അക്കാദമി വിന്നർ മ്യൂസീഷ്യനാ, നിങ്ങൾ പോയിട്ട് എന്ത് പാടാൻ? അല്ല സാർ, ദാസപ്പൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഞാൻ സഹായിക്കാം. ബെസ്റ്റ്. ഇല്ല സാർ, ഞാൻ ഓവറാക്കില്ല. പാട്ട് തീരുന്നതിന് മുമ്പായി നാം സ്കൂൾ വളഞ്ഞിരിക്കണം. പാട്ട് തീരുന്ന നാം സ്കൂളിലേക്ക് ചാർജ് ചെയ്യണം, പിന്നെ അവനങ്ങനെ രക്ഷപ്പെടും. എന്തോ എനിക്കൊരു പന്തികേട് തോന്നുന്നു. ഒന്നും പേടിക്കണ്ട സാർ, ഞാനൊരു ലക്ഷ്യം വെച്ചാൽ അത് നേടിയിരിക്കും. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. സാർ പെർമിഷൻ തന്നാ മതി. ആ ശരി. നമസ്കാരം. നമസ്കാരം. കർണാടക നടനകലാക്ഷേത്രത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു വരുമെന്ന്, ധാരാളം കേട്ടിരിക്കണു. ചോറ്റാനിക്കൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നാണെന്ന് പറഞ്ഞു. വരിക. ശംഭോ മഹാദേവ്, ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു, സന്തോഷം. ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇതെന്റെ ശിഷ്യനാണ് ഗോപാൽജി. ഇവനൊരു ഗാനം അങ്ങയുടെ മുമ്പിൽ ആലപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങയുടെ ശിഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ മുന്നിൽ ആലാപനം? അവന്റെ ആഗ്രഹമല്ലേ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എങ്ങോട്ടാ? അതൊക്കെ പറയാം വിട്ടോ. നമ്മുടെ വണ്ടി എത്തിയാവോ? സിനിമ കാണുന്ന പോലെ വണ്ടി വേണ്ടി സാർ. അസുഖം കേൾക്കോ, ഈ സ്പെഷ്യൽ വീട്ടിൽ വിട്ടോ, അന്ന് വിട്ടോ വണ്ടി, ഓ വിട്ടോ. ആ ഭാഗം വരില്ല, ഇടുക്കിയിലിരിക്കുന്നത് അടുത്തു വരരുത്. അടുത്തേക്ക് വരരുത്. ഞാൻ പോകരുത്. തോക്ക്. ഐ ഷൂട്ട് ചെയ്യും. ദേവൻ വേണ്ട, വരണ്ട. അടുത്തേക്ക് വന്നാൽ അയാൾ ഷൂട്ട് ചെയ്യും. വേണ്ട, പ്ലീസ് വരരുത്. Oh, my God.
മഹാദേവന് നേരെ വിരൽ ചൂണ്ടിയവന്റെ കൈവിട്ട ചരിത്രമേ ഉള്ളൂ. അവന്റെ ഒരു ഷൂട്ടിംഗ് ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അടുത്തേക്ക് ചെല്ലുവോ? എനിക്കറിഞ്ഞൂടെ ബുള്ളറ്റ് ഇല്ലെന്ന്. ഓ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നെഞ്ചിപിരിച്ച് അടുത്തേക്ക് ചെല്ലും. എന്താ തോക്കല്ലേ? വെൽ ഡൺ മഹാദേവൻ, വെൽ ഡൺ. താങ്ക് യു സാർ. ഇത്രയും ധീരനായ ഒരു പോലീസ് ഓഫീസറെ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യു, കൺഗ്രാജുലേഷൻസ്. എന്നിങ്ങനെ പുകഴ്ത്തല്ലേ സാർ, ഞാൻ എന്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തുള്ളൂ. എന്തായാലും അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമാണ്. ഐ വിൽ ഷുവർലി റെക്കമെൻഡ് യു ഫോർ പ്രൊമോഷൻ. ഡിവൈഎസ്പി സാർ ആള് മോശമല്ലല്ലോ. കൂടെയുള്ളത് വൈഫാണ്. ഏയ് ഫേമസ് അല്ലേ, സൈഡ് പോസ്റ്റ് കണ്ടിട്ട് വാടാനപ്പള്ളി വാസന്തിയാണെന്ന് തോന്നുന്നു. കള്ളൻ, ആൾത്താമസമില്ലാത്ത ഹോട്ടലിൽ നോക്കി ഹാഫ് ബോയിലോട്ട് ഇറങ്ങിയിരിക്കുക. സി ഐ മഹാദേവനെ കൊടുക്കാൻ ഒരു വകുപ്പുണ്ട്. ഹലോ സാർ, എച്ച് സി സൽഗുണ്ണാണ്. എന്താണോ? ഡയറക്ടർ പ്രിയദർശൻ സാർ വിളിച്ചിരുന്നു. സാറ് കാസിനോ ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രിയദർശനോ? കാസിനോ ഹോട്ടലോ? റൂം നമ്പർ എല്ലാം പറഞ്ഞു. 504 504. ഓക്കെ, ഞാൻ പോയേക്കാം. പൗഡർ കേട്ട് പ്രിയദർശനെ കാണാൻ പോവാ. ഇപ്പൊ 504 കയറും, അപ്പൊ കാണാൻ കളി. ഒട്ടിക്ക് അത് മാറിയില്ലേ. 504. ചേച്ചിയുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഡയറക്ടർ പ്രിയദർശന്റെ മുറിയാന്ന് കരുതി. സോറി സാർ. ഏത് റൂമാണെന്നാ പറഞ്ഞത്? 504 പറഞ്ഞു. 504 എന്റെ മുറിയാണല്ലോ, റൂം തെറ്റിയതായിരിക്കും. അതെ സാർ. ഇയാളാണോ അവളെ സപ്ലൈ ചെയ്തത്? അതെ, വരുന്നു. ഐ ലവ് യു. അല്ല ചേട്ടൻ, 12 മണിക്ക് പത്തനംതിട്ടയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട്. അല്ല സുമതി, അളിയനെ പോരും. പുള്ളിക്കാരന്റെ സ്വന്തം വാങ്ങി ഇപ്പൊ വരും. ചേട്ടനെ തീർക്കണ്ടേ, പോയിക്കോ. ഇല്ല, ഞാൻ അളിയ വന്നിട്ടേ പോന്നുള്ളൂ. എന്താ മഹാദേവ കാലത്തെ? ചേച്ചി ഒന്ന് കാണാമെന്ന. എന്താ വിശേഷിച്ച്? അല്ല, ഇന്നലെ ഞാനത് അറിഞ്ഞില്ല, സോറി. എന്ത്? സാറെന്താ വിചാരിച്ചെന്നറിയില്ല. ചേച്ചിയോടെല്ലാം പറഞ്ഞു. എന്താ താൻ പറയണേ? അല്ല, ഇന്നലത്തെ സംഭവേ. ഇന്നലെയോ? എന്ത്? അല്ല, ഹോട്ടൽ റൂമിൽ വെച്ചേ. സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചി. ഹോട്ടൽ റൂമിലോ? അല്ല, ഞാൻ വന്ന അബദ്ധത്തിൽ വായിൽ പറഞ്ഞില്ലേ. സത്യത്തിൽ ചേച്ചിയോട് എനിക്കറിയില്ല. ഞാനോ? ചേച്ചി, ഞാൻ ഇന്നലെ ഹോട്ടൽ റൂം 504 വന്നപ്പോ. 504? അല്ല, ചേച്ചി സാറും കൂടി ഇന്നലെ റൂം എടുത്തിരുന്നല്ലോ. സാറിന്റെ കൂടെയോ? അതേത് ചേച്ചി? ഹോട്ടൽ കാസിനോ, റൂം നമ്പർ 504. ഇന്നലെ ഉച്ചക്ക് ചേച്ചി. ഓ കളിയാക്കല്ലേ ചേച്ചി. ഇന്നലെ രാവിലെ പത്തനംതിട്ടയ്ക്ക് പോണോന്നും പറഞ്ഞ് പോയതാണല്ലോ. ചേച്ചി, ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സാർ എന്നെ തീർച്ചയായും തെറ്റിദ്ധരിച്ചു കാണും. അല്ല, ആരായാലും തെറ്റിദ്ധരിക്കും. ഫാമിലി ആയിട്ട് താമസിക്കുമ്പോ ഒരു കോമൺ സെൻസും ഇല്ലാതെ വാതിൽ തുറന്നു വരുന്നത് തെറ്റാണ്. ചേച്ചി പ്ലീസ്. ചേച്ചി, ഞാനിവിടെ ഒന്ന് പറഞ്ഞ സാറിനോട് പറയണ്ട. ഇല്ല, പറയില്ല. മഹാദേവൻ പോയിക്കോ. ഒരു തെറ്റിദ്ധാരണ മാറി. സാർ എന്നെ വഴിയിൽ വെച്ച് കണ്ടത് എന്തായാലും നന്നായി. എന്താ? സാറിനെ പോലെ ഒരു ഓഫീസറെ സഹായിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായല്ലോ. സൽഗുണന്റെ വീട്ടിൽ വന്നിട്ടില്ല. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല സാർ. എന്നാ വാ. ഭയങ്കര ക്ഷീണം. ക്ഷീണം കാണണമല്ലോ സാർ. ഒരു മിനിറ്റ് സാർ. അതെ, ഇന്നലെ കാസിനോ ഹോട്ടലിലേക്ക് മഹാദേവ സാർ വന്നത് സാറിനെ മനഃപൂർവ്വം മാറ്റിക്കാനായിരുന്നു. എന്നെ മാറ്റിക്കാനോ? എന്തിന്? അല്ല, മറ്റേത് അകത്തുണ്ടായിരുന്നല്ലോ. മറ്റേതോ? ഹാഫ് ബോയിൽഡ്. ഹാഫ് ബോയിൽഡ്? അയ്യോ, പതുക്കെ പറയൂ സാർ, കൊച്ചമ്മ ശ്രദ്ധിക്കുന്നു. താൻ എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ചു പറയണോ? ഒന്നും അറിയാത്ത പോലെ ഇതിനൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ആ സാധനത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ. പറ.
അതെന്റെ സിസ്റ്റർ ആയിരുന്നു. സിസ്റ്റർ ആയിരുന്നു. സസ്പെൻഷൻ ഉറപ്പാ. അച്ഛാ ക്രിസ്മസ് ഹലവാവും. ഫയലിംഗ് എടുത്ത്. ഓ ഇതാര്? ഹലോ പോലീസ് ഓഫീസറെ, കഴിഞ്ഞ മൂന്ന് ബർത്ത്ഡേക്ക് നമ്മൾ കണ്ടിട്ടേയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ശരി ശരിന്ന് പറഞ്ഞാ പോരാ, ചേട്ടൻ വന്നിട്ടേ ഞങ്ങൾ ആഹാരം കഴിക്കൂ. ഉച്ചക്ക് ഒരു മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും. പോരെ. അങ്കിളും വരാട്ടോ? കൊച്ചിന്റെ ഒരു തം. സർ, ഏതോ സിനിമാ കമ്പനിക്കാർ ഔട്ട്ഡോർ ഷൂട്ടിംഗിന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. ഷൂട്ടിംഗോ? എവിടെ? ആ സഹകരണ ബാങ്കിന്റെ മുൻവശത്ത്. ആരാ ഡയറക്ടർ? ഡയറക്ടർ സെക്യൂരിറ്റി കൊടുക്കാൻ പറഞ്ഞില്ലേ? സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് കയറി. എന്നാ ഞങ്ങൾ വെക്കട്ടെ സാർ? ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് ഞാൻ പോയിക്കോളാം. ആരാ ഹീറോ? സുരേഷ് ഗോപി. ഓ ഹീറോയിന്? മനീഷ കൊലയാളിയാണെന്ന് തോന്നുന്നു. മനീഷ കൊലയാളിയല്ല സാർ, മനീഷ കൊലയാള. അപ്പൊ ഉച്ചക്ക് വീട്ടിൽ പോയി ചോറിനാന്ന് ഭാര്യയോട് പറഞ്ഞോ? ഒന്നല്ല സാർ, അത്യാവശ്യമായിട്ട് അമ്മൂമ്മ മരിച്ചു. അല്ല, അമ്മൂമ്മ മരിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവൻ വീട്ടിലോട്ട് പോയി. ആ മതി. ഇതെന്താടോ ഇതിലിറങ്ങി? അതിലിറങ്ങി ലേറ്റ് ആകും. ഗുഡ് മോർണിംഗ്. ഒരു ബാങ്ക് റോബറി. ഞാനും ഡയറക്ടർ പ്രിയദർശൻ തമ്മിൽ വളരെ ക്ലോസ് ആണ്. ഓഹോ, സാറിന്റെ അഭിനേതാവാന്ന് കേട്ടിട്ടുണ്ട്. ചെറിയ പാട്ടില്ലേ? ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് വന്നേ. സോറി സാർ, ഒരു മിനിറ്റ്. സാറേ, ഹീറോ സുരേഷ് ഗോപി, ഹീറോ മനീഷ കൊയ്രാള. താനൊക്കെ എവിടുത്തെ മാനേജറാടു? സാറേ എന്റെ കുഴപ്പം കൊണ്ട് പ്രശ്നം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. നേരത്തെ നോക്കട്ടെ. ഇനി എന്താ പ്രശ്നം? അല്ല സാർ, ഞങ്ങളുടെ ഇന്നത്തെ ചാറ്റിംഗിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ സീനുണ്ട്. ഓഹോ, ഞാൻ അഭിനയിക്കണോ? പറയാൻ മടിക്കണ്ട. അയ്യോ, ഇതൊരു ചെറിയ സീനാണ്. സാറിനെ ഞാൻ സോങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. ഓഹോ, ഞാൻ സോങ്ങിലാണോ? അതല്ല സാർ പ്രശ്നം, ലൊക്കേഷനിൽ എത്തേണ്ട കോസ്റ്റ്യൂം വേണ്ടി ട്രാഫിക് ജാം പെട്ട് കിടക്കുകയാണ്. എന്താ ഞാൻ വിളിച്ചു പറയണോ? അതല്ല, ബാങ്കിന്റെ പെർമിഷൻ ഒരു മണിക്കൂറോടെ ഉള്ളൂ. അതുകൊണ്ട് സാറൊന്ന് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഈ യൂണിഫോം ഒന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. വേറൊരു ഒരു അഞ്ചു മിനിറ്റ് വരും. ഇപ്പൊ എവിടെ നിന്നാണ് മാറുക? ഏ അതാ സാർ, അത് ഞങ്ങൾ കോസ്റ്റ്യൂം വെക്കുന്ന വീടാ. പഴനിസ്വാമി സാർ, എന്താ നോക്കിക്കുന്നേ? സാറിനെ വിളിച്ചോട്ട് പോ. വാങ്ങ സാർ. ഇതൊക്കെ നേരത്തെ നോക്കണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഡയറക്ടറോട് ധൃതി പിടിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ എന്താ കൊടുക്കുക? കൊള്ളാലേ. മാഡം പുതുമുഖാണല്ലേ? ഇനി ചെപ്പനാരണ്ടി ചെപ്പണ്ടി. ഞാനിപ്പോ വരാണ്ടി. ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാടാ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒതുക്കി ആ സി ഐ മഹാദേവനെ. ഇപ്പൊ ചൊറിയും കുത്തിക്കൊണ്ട് വീട്ടിലിരിക്കുന്നു. അവന് എങ്ങനെയുണ്ട് വില കളക്ഷൻ? ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്റർ ഹൗസ് അടിക്ക് 12 പേഴ്സ് അല്ലേ ഇങ്ങനെ പോകുന്നത്? 12? എനിക്ക് അറിഞ്ഞൂടെ നീ മിടുക്കനാണെന്ന്. ഈശ്വര ഗോപി നിന്റെ അമ്മനെ പൊട്ടിച്ചടിക്ക്. ഞാനിന്ന് കോടീശ്വരന. അതെനിക്ക് അറിഞ്ഞൂടെ. 200 രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു. ആ ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം. ദേ നോക്കേ, ലോക്കപ്പ് ഒക്കെ ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അഗസ്റ്റിനായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് അവൻ വഞ്ചിനാട് എക്സ്പ്രസ് കയറിയിട്ടുണ്ട്. 2 സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റായിരിക്കില്ല. ഹലോ, എന്താണ് കുമ്പാരി? സോറി സാർ, എച്ച് സൽക്കുന്നാണ് സാർ. സാർ കരിമ്പുലിയോ? ഒരു ഫിലിം പുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളൂ. ഇപ്പതേ കരിമ്പുലി. 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 കരിമ്പുലി.
ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ഛോട്ടാ രാജനെയും കോഴിക്കോട് ആലുവ ബസാറിലിട്ട് ഒറ്റക്കണ്ണൻ അന്തുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവടി രാമനെ ജീപ്പിൽ കയറ്റിയവരാണ് ഈ കരിമ്പുലി അരുണെ. സർ ഡിവൈഎസ്പി എല്ലാ തീവ്രവാദികളും എണ്ണി എണ്ണി ലോഡ് കണക്കിന് നടക്കും. ഞാൻ ഈ കരിമ്പുല റേഞ്ചിൽ ഒരു കരിയില പോലെ ഇറങ്ങാൻ സമയക്കില്ല. ഞാൻ ലോക്കപ്പിൽ എത്ര പ്രതികളുണ്ട്? ഏഴുപേരുണ്ട്. ഇവിടുത്തെ കള്ളമാർ റവടികളും പോക്കറ്റ് ഇടയാരും തീർത്ഥാടനം പോയോ? അവരെല്ലാവരും തിരിച്ചു. തീവ്രവാദികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടണം. കമൺ ടു എന്റെ കൈകൾ കൊണ്ടുവച്ച ഞാനല്ല സർ. അല്ല സാറേ, അത് പിന്നെ ഇതെന്താണോ? ഞാനാ ഇതോ ചിത്രഭൂമി വെള്ളി നക്ഷത്രം ഉണ്ട് സർ. ഇതെന്താണോ വായനശാലയല്ലേ പെട്ടിക്കണോ? സർ ഡിവൈഎസ്പി ഇതെല്ലാം മഹാദേവ് സാറിന്റെ ഫയലുകളാണ്. മഹാദേവൻ അവന്റെ ഒന്ന് അട്ടലൊടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ്, ഇനി അവന്റെ അവസാനമാ. എടാ മഹാദേവ, ഞാൻ എത്തിക്കഴിഞ്ഞു നിന്റെ കാലൻ. കരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ 100 അടി കടന്നിരിക്കും. അണ്ടർസ്റ്റാൻഡ്? എന്നോടല്ല. നമസ്കാരം സർ. ആരാടോ? അയ്യോ, വലിയ അബ്കാരി കോൺട്രാക്ടറാ, കൊളപ്പുള്ളി കറിയാച്ച. ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും. സാറിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ കൊളപ്പുള്ളി കറിയാച്ചനൊന്ന് ഫോൺ ചെയ്താ മതി. എന്താണോ അത്? പോർണാ എണീക്കണോ? തോട പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരാ. ഞാനിപ്പ കൊണ്ടുവരാ. അപ്പൊ സാറതിന്റെ ആളാണല്ലേ. ഈ പീസ ഏതാണോ? എന്റെ ഭാര്യ. അല്ല, എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ മതിയായിരുന്നു. എന്നാലും നിന്റെ പേര് ശോശാമ്മ. തനിക്കറിയാ? പരാതിയിലുണ്ടായിരുന്നു. എന്താ നിന്റെ പരിധി? അല്ല പരാതി. എന്റെ ഭർത്താവ് പോയി. എവിടെ പോയി? കടലിൽ പോയി. അട്ടിപ്പോയോ? അല്ല സാറ്, 2 ദിവസമായി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. മീൻ പിടിക്കാൻ പോയതാണല്ലേ. 2 ദിവസം കൂടി പച്ചക്കറി കഴിക്കൂ. പോയിക്കോ. എടീ, മഹാദേവനും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരക്കറിയാമോ? ഒരു ബന്ധമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ. ഉണ്ട് 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 ഉണ്ട്. ഈ പേജർ വാണിഭത്തെ കുറിച്ച് തനിക്കറിയാമോ? മഹാദേവന്റെ പേജർ ഉണ്ടോ? ഉണ്ടാകും. ആ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും. ഹലോ, തേവരവരൊന്ന് പോണം. ശരി. സാറ് ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു അറിയാമോ? സാർ എങ്ങോട്ട് പോകണേ? ഞാൻ DSP ഒന്ന് കാണാൻ പോണ്. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങാൻ എന്താടേ? ഒരു കാര്യം അറിഞ്ഞ. ആ കരിമ്പുലി ആന്റണി ചാർജ് എടുത്തു. അതെ, കരിമ്പുലി ആന്റണി. ഓ, അതിപ്പോ അതിനിപ്പ എന്താണെന്ന്, അവന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞ അറിഞ്ഞ എന്താണ്? വരുമോ? ഇങ്ങനെ ചേട്ടാ, ഇവരൊക്കെ എത്തിക്കൊണ്ടോ. കേട്ടി, അങ്ങോട്ട് തരും. എന്താടാ? മഹാദേവനും ദാസപ്പനും ബഹുമാനം തന്നെ കിണറ്റിലിറങ്ങണേ. ചിലപ്പം വെള്ളം കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ജോലി പോയ വിഷമത്തി ആത്മഹത്യ ചെയ്യാനായിരിക്കും. മുഖം മൂടിയിട്ട് ആരിൽ ആത്മഹത്യ ഇടൂ. ഇതൊന്നല്ല, ഇതൊരു അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ ഇറങ്ങിയാണ് അവൻ പല കേസുകളും തെളിയിക്കുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഇത് തന്നെ സന്ദർഭം. ഒന്നെങ്കിൽ അവൻ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു, അല്ലെങ്കിൽ ജോലി പോയ അപമാനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. രണ്ടിലേതായാലും നാളത്തെ സുപ്രഭാതം എന്റേതാണ്. ഏതോ മുഖംമുടികൾ കിണറ്റിലിറങ്ങുന്നു. Thank you.
തൂക്കിട്ട് കയറിക്കോ. അല്ലെങ്കിൽ പോരുവേ തൊപ്പി മാത്രമേ ധരിച്ചിട്ടുള്ളൂ. മഹാദേവൻ, രണ്ട് തീവ്രവാദികൾ നിങ്ങൾ പിടിച്ചത് ഞാൻ പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാർ, ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ല. ഇത് നിസ്സാര കാര്യമല്ല മഹാദേവൻ. നിങ്ങൾ ഇപ്പോൾ നാല് പേരെ പിടിച്ചു കഴിഞ്ഞു. ആ കൊടുങ്കാട്ടിൽ വെച്ച് ദ്വന്ദ്വയുദ്ധത്തിൽ ഒരുത്തനെയും ചൂണ്ടിയ തോക്കിന് നേരെ മാറി വിരിച്ചു ചെന്ന് രണ്ടാമനെയും, ഇപ്പോഴിതാ മൂന്നും നാലും. ഒന്നും രണ്ടും പോട്ടെ, ഈ മൂന്നും നാലിനും കാര്യം എടുക്ക്. ആറ് തെങ്ങിന്റെ താഴ്ചയുള്ള ആ കിണറ്റിലേക്ക് തവളപ്പത്തിലെ ചാടണമല്ലോ ഒരു ചാട്ടം. സാറ് മറന്നു 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 മറന്നു, 1 2 3 പോയ പോലെ തന്നെ ഈ സാറി രണ്ട് ലഗേജിനെ കയ്യിൽ പിടിച്ചോണ്ട് ഒരു വരവ്, ഒരു തുള്ളി വെള്ളം ഈ ശരീരത്തിൽ. അല്ല രോമാൻ്റെ സാറാ ചേച്ചിക്കുന്ന ഉറങ്ങുന്നവരെ വിളിച്ചിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ. ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞോ, അവരിപ്പം വരും. ഈ ഒരു സംഭവം വെച്ച് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ശുപാർശ ചെയ്യും. വേണ്ട സാർ, ഇനിയും കുറച്ച് ജോലി ബാലൻസ് ഉണ്ട്. അപ്പൊ എന്നെ പട്ടിണി കിട്ടി കൊല്ലാനുള്ള പരിപാടിയാണ്. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഇവരെ പിടിച്ചോ, പിടിച്ച് കുന്നു. നോക്കി നിൽക്കാൻ അയച്ചോണ്ട് പോടോ കരിമ്പലി, ഒരു ധൈര്യത്തിന് ഞാനും വരട്ടെ. എടുത്തിട്ട് പോമാഷേ. നമസ്കാരം സാർ. എന്റെ കൂട്ടുകാരനോ സുഖമാണോ? കൂട്ടുകാരനോ ഒന്നും പറയണ്ട സാർ, അയാള് കാരണം എന്റെ കുടുംബം പട്ടിണിയിലായി. അയാൾ നന്നാവൂല സാറ്. എന്താണോ അവനീ നാട്ടിൽ നിന്ന് പോകാനുള്ള പരിപാടി ഒന്നും ഇല്ലേ? ആർക്കറിയാ സാറേ, എനിക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴേ പോന്നു, ഒരാഴ്ച ആയിട്ട് ആ വീട് കൂട്ടി കിടക്കുക. ആള് പോയെന്നാ തോന്നണത്. നമ്പ്യാ ആരാന്ന് അവൻ അറിയില്ല. അലക്കപ്പോട്ടെ, എത്താനെന്താ ഇവിടെ? എന്റെ നാട്ടുകാരും ഉമ്മയാണ്, സുഖമില്ലാന്ന് അറിഞ്ഞത് കൊണ്ട് ഒന്ന് കാണാൻ വന്നതാ. ഓ സ്വാമിയേ, അല്ല സാറിന്റെ പതിവില്ലാതെ വാർഡില്? ഞാനേ മഹിമോളെ കൊണ്ട് വന്നതാ. എനിക്കും തിരക്ക്, ലക്ഷ്മിക്കും തിരക്ക്. എടോ മഹിമോളെ നോക്കാനൊരു ആളെ കിട്ടുന്നില്ലടോ. ഞാൻ ഒത്തിരി തിരക്കിയായിരുന്നു, ഒരാളെ ഒപ്പിച്ചു തരാമെന്ന് വാച്ച്മാൻ പറഞ്ഞിട്ടുണ്ട്. മഹിമോളെ നോക്കാൻ? ദേ സാറേ, ഈ ഉമ്മാക്ക് തങ്കം പോലൊരു മോളുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ മോളോട് ചോദിക്കാം, കിട്ടിയാ ഭാഗ്യം. ഓ സ്വാമിയേ, ചേണമയ്യപ്പ ഒന്ന് അന്വേഷിക്കടോ, വളരെ അത്യാവശ്യമാണോ? ആയിക്കോട്ടെ, ഞാൻ നോക്കിയേക്കാം. മോളെ, ദേ അച്ഛൻ താഴെ കാണും, കുഞ്ഞോടക്കണം നോക്കുക. വേഗം വാ, വാ വാ വാ. കല്യാണം കഴിക്കാത്ത എനിക്ക് എവിടുന്നാടാ മോനെ ഒരു മോള്? കല്യാണം കഴിക്കാത്തവർക്ക് മോളുണ്ടാകും. നിർത്ത് നിർത്ത്, ഇറങ്ങു ഇറങ്ങാട്. സമയത്തിലേ ഉണ്ട് കാണും. അതല്ലടാ കുറങ്ങണ അവിടെ ഉണ്ടോന്ന്? അതവിടെ ഉണ്ടാവും, എവിടെ പോരാ. വാ പോറക്കല്ലേ. ഇവിടെ ഞാൻ പോയിട്ട് വരാം. നമസ്കാരം സാർ. വാദിച്ചാ, എന്താണോ ആരെങ്കിലും കിട്ടിയോ? നമ്പ്യാർ സാർ പറഞ്ഞ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പറ്റോ? ദേ പണിക്കാളെ കൊണ്ടുവന്നിട്ടുണ്ട്. പണിക്കാളെ? എടോ ജോലിക്കാളെ കൊണ്ടുവന്നാ പറഞ്ഞേ. ഇവരേതാ രസപ്പ? അതിന്റെ ചരിത്രവും പൗരധർമ്മവും ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേ. എന്താ പേര്? ടി സി ദാസപ്പൻ. തന്റെ പേരല്ലേ ചോദിച്ചത്? ഓ സാറിന്റെ പെണ്ണിന്റെ പേര്?
പെണ്ണിന്റെ സാറെ പേരെന്താണെന്നാ ചോദിക്കുന്നത്? തേങ്ങാക്കൊല. തേങ്ങ അമ്മ തേങ്ങ ജമീല. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ ചോദിക്കാം? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലിന്റന്റെ അപ്പന്റെ വീട്ടിൽ രണ്ടു മൂന്ന് വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന്. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ എന്ന് ചോദിക്കേ. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ സാറേ? കുട്ടിയുടെ അമ്മയെ നോക്കി പരിചയമുണ്ടെന്ന് പറയടാ. പരിചയമുണ്ട് പരിചയമുണ്ട്. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കേണ്ടത് ചോദിക്കേ. അത് സാധാരണ വിശക്കുമ്പല്ലേ, അവനോട് ചോദിക്കണം. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കണെന്ന്? ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്. അപ്പൊ ജൂണില്ലേ? ജൂണിൽ മഴയെന്ന് പറയടാ. ഓ അത് ഞാൻ മറന്നുപോയി. രാവിലെ ഇഡ്ഡലിയോ ദോശയോ, ഉച്ചക്ക് അരി ആഹാരം, വൈകിട്ട് ചായയും ബിസ്ക്കറ്റും, രാത്രി ഒരു പെഗ്ഗും. ഒരു പെഗ്ഗ് അല്ല, ഒരു മഗ് നിറച്ച് പാലും. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാവോ എന്ന് ചോദിക്കണ. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുമ്പോൾ അലക്കുമെന്ന് പറയടാ. അപ്പൊ തോർത്താൻ എന്ത് ചെയ്യും? തോർത്ത് നിന്റെ കുളിപ്പിക്കാൻ അറിയാം. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോൾ കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ കുട്ടി അറിഞ്ഞ എന്ത് ചെയ്യുന്നു? കഴുത്തെ പിടിച്ച് നിൽക്കുന്നു പറടാ. പാട്ട് പാടി ഉറക്കുന്ന് എന്ത് കൊടുക്കണമെന്ന് ചോദിക്കൂ. കൊച്ചു അറിയാത്ത പോലെ അതൊക്കെ അറിഞ്ഞങ്ങട് കൊടുത്താ പോരെ. ശമ്പളം ഒന്നും കൊടുക്കണമെന്ന്? അത് ഞാൻ ചോദിച്ചിട്ട് വരാം. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നു? അയാളെ കരണം കുറ്റി കിട്ടൊന്ന് കൊടുക്കട. എന്തെങ്കിലും കൊടുത്താ മതി സാറേ, അവരൊക്കെ പാവങ്ങളാ, പാവപ്പെട്ട ഫാമിലി പെട്ടതാ. ഇപ്പൊ ഒരുലാസ് വെള്ളം ഉണ്ടെങ്കിൽ തരാൻ പറ. നാരായണ, ആ പെണ്ണിനെ ജോലിക്ക് നിർത്തട്ടെ. നിർത്ത്, ഒരു കുഴപ്പം ഉണ്ടാവൂല, നല്ല സ്വഭാവം. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തോടെ തിന്നണോ? ഒന്ന് നുള്ളി നോക്കിയാ പോരെ. അവളെ കാര്യം പറഞ്ഞപ്പോഴേ കൈ പൊള്ളി. ഒരു കാര്യം കൊണ്ട് പറഞ്ഞേക്കാം, നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അവക്ക് തന്നെ കൊള്ളാം. ആ കളവന് എനിക്ക് അത്ര വിശ്വാസമില്ല. സൂക്ഷിച്ചും കണ്ടും നിൽക്കണം, നഷ്ടപ്പെടാൻ നിനക്കേ ഉള്ളൂ. അങ്ങ് പൊക്കോ. ടാറ്റ ജമീല, ടാറ്റ. പോലെ നോക്കണേ. അത് പിന്നെ നീ പറഞ്ഞുതരണോ? ഞാൻ അങ്ങനെ നോക്കത്തുള്ളൂ. ചിലപ്പോ വലത് കാലി വെച്ച് കയറിപ്പോ. ഇത് എന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ചേച്ചി, ഇത് ഇവർക്കെടുക്കുന്ന കാണിച്ചു കൊടുത്ത്. എന്താ പേര്? ജമീല. വെറും ജമീലേ? ജമീല ബീവി. ഓ ബീവി ജമീല, എനിച്ചിലും കൊള്ളാം. എന്താ പേര്? നാസർ. നാസർ ഖാൻ ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ, ഞാനിവിടെ പേര് മാറ്റിയാ പറഞ്ഞേക്കണേ. നാരായണൻ. അൽഹംദുലില്ല, അത് ഹിന്ദുവിന്റെ പേരല്ലേ? ജമി കല്യാണം കഴിച്ചതാ. ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഇതെന്താ? ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗ. ചേച്ചി, മോള് വന്നില്ലേ? വരാറായി. കല്യാണാലോചന പലതും വരുന്നുണ്ട്. എങ്ങനെയുള്ള ചെക്കനെയാണ് ജമുവിനിഷ്ടം? മെലിഞ്ഞവരെ എനിക്ക് വലിയ ഇഷ്ടാ. എനിക്ക് ജമ്മുവിനെ പോലെ തടിച്ചവരെയാണ് ഇഷ്ടം. എന്തു സ്വഭാവക്കാരെയാണ് ജമ്മുവിനിഷ്ടം? കള്ളു കുടിക്കണവരെ എനിക്ക് പെരുത്ത് ഇഷ്ടാ. ഗുരുവായൂരപ്പാ, ചേച്ചി വിളിക്കുന്നു, ഞാൻ പിന്നെ വരാം. വരണേ. വരും. ഇതാ അന്റെ പുതിയാപ്പിള വന്നിരിക്കുന്നു, കണ്ടണു നീ. ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല, ഇത് നമ്മുടെ രാത്രിയാണ്. പതിനീറ്റു പെയ്യുന്ന പൂനീലാവും പതിനേഴിലെത്തിയ പെൺകിടാവും. അയ്യേ, എന്തിനാ ജമ്മു നീ ഈ കല്ല് വെള്ളിക്കൊളി തണിഞ്ഞിരിക്കുന്നത്? ഇത് മാറ്റിയിട്ട് ഞാനൊരു സ്വർണത്തിന്റെ കൊളി തണിയിക്കും. എന്നാ പിന്നെ അറിയില്ലാവാം. എന്തിനാ ജമ്മു നീ ചന്ദനത്തിന് കടിച്ചു പിടിച്ചേക്കണേ? ശബ്ദത്തിൽ എന്താ ഒരു മാറ്റം?
നീയല്ലേ പറഞ്ഞത് കുടിക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണെന്ന്? ആ അവസാനം അല്ലക്കെണ്ണ പറഞ്ഞു വരും. വടകി ഇങ്ങോട്ട് വട. ഏതായാലും പൂക്കുറ്റി ആയില്ല. ആ കുടി കുടി മുഴുവനും. അങ്ങനെ നമ്മൾ സുബർക്കത്തില്. ഇതാത് കുറ്റാലം കുളിരരുവിയാ? അല്ലടാ താവാലം കള്ള് ഷാപ്പ്. ഓ തേങ്ങ കയറ് ബാ. എന്നാ കയ്യെ പിടിച്ചോ, എന്റെ വീട്ടല്ലേ. പിടിച്ചോ. വീട്ടിലാർക്കും സംശയമൊന്നുമില്ല. ആർക്കുമില്ല, ഒരു പ്രശ്നമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ. കിളവൻ എന്റെ കൈ പിടിക്കുന്നു വന്നത്. നീ ആ നടി എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞ? വുഡ്ലാൻഡ് ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാൻ വന്ന ആ നടി തന്നെയാണ്? അതേന്ന്, അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താണ് പിടിക്കാൻ? ഞാൻ ഡി എസ് പി വിളിക്കുന്ന എസ് ഡി ബൂത്തിൽ കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന ഒരു ഇറങ്ങിയിട്ടില്ല. നേരെ വിളിക്കുന്നതിനും പേരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയ നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോ ഇനി അതിന് പോവാ. അവിടെ കൊണ്ടുപോകണ മോനെ, അരക്കാൻ കൊണ്ടുപോകണ്ട. വേണ വന്നണ്ട. അമ്മയും പേരെയും തിരിച്ചറിയാൻ പോലത്തെ പാന്നികള്. പോട്ടല്ല, ഞാൻ മട്ടിലായി പോയി. ഇല്ല ഉഗ്രം ചരക്കാണല്ലോ, നോക്കാം. ഞാൻ ഊട് പോലെ ഒരു കൂടെ ഉണ്ടല്ലോ. ഏ അവൻ ഊതിയാ പറക്കുന്നേ. കേരളി വണ്ടിയല്ലേ? എന്താ കാര്യം? വിടാൻ പറഞ്ഞില്ല. എന്റെ പ്രോപ്പർട്ടി മേ കയറി പിടിച്ചത് ഞാൻ ആരാണെന്ന്? എടാ എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ. എന്താ സംശയമുണ്ട? താൻ ആരാ? ഞാൻ ജമീലയുടെ മാമ കെ എ അബ്ദുള്ള. മാമാന്ന് പറഞ്ഞ അങ്കിളോ? ആ രണ്ട് മാമേ ഞാൻ തന്നെയാണ്. നിക്ക് നിക്ക് നിക്ക്, എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ, ഇത് പ്രശ്നം നൂവാണ്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലമുണ്ടാ? സ്ഥലോ നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്തം കളിച്ച കൊല്ലി ഞാൻ കള്ളൻ. ആ ഇതിന്റെ അതിരിപ്പുണ്ട് ഒരു ആക്രാന്തം. ജമീല പോവാ. മാമാ എനിക്ക് പേടിയടിക്കേണ്ടത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നത്? ഒപ്പന കളിപ്പിക്കാൻ കയറിയിട്ട് പൊലിഞ്ഞ. രണ്ടുപേരേ ഉള്ളോ? ജമീല മോളി ചെല്ലി. മാമയല്ലേ പറഞ്ഞു ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞാള്, സൂക്ഷിച്ചൊക്കെ വേണേ. എന്തൊരു ചുക്കാന്തി ചപ്പാതിരിങ്ങള്. വെള്ള ഉറിയിക്കട്ട് ബാ. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാർക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ. എന്താ നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട, സിനിമയിൽ അഭിനയിച്ച ചീത്ത ആവുന്ന ഉമ്മമ്മ പറഞ്ഞേക്കണേ. മാമേ മാമേ അല്ല പെണ്ണിന്റെ മാമാന്ന്. ആ മാമ പറഞ്ഞ കാശിച്ചിട്ട് കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന്ന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്യായനി വരും. കാർത്യായനിയോ? കിട്ടുവോ? എന്ത് കിട്ടും? കാർത്യായനിയെ ഇവിടെ കാർത്യായനി പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ, എന്തായി ഉറപ്പിച്ചാ? ഉറപ്പിച്ചു, നീ കേറിക്കോ. ജമീല ബിസിലടിച്ചിട്ട് തുടങ്ങിയാ മതി കേട്ടാ. ശരി മാമ ഇങ്ങനെ കൊണ്ട. ഇതുവരെ ഡ്രസ് മാറിയില്ലേ? Just you listen. I'll have all your jobs. Don't.
പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്താ ഈ കാണിച്ചത്? കളമാക്കിയില്ലേ? ഒരുത്തനെ പിടി തകർത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനായിരിക്കും. പക്ഷെ സി ഐ ആണ്. ഇതൊക്കെ എന്റെ ഈ തലയിൽ വരൂ. തലയിൽ നിന്ന് വിക്ക ഇവിടെ എന്താ ചോദിച്ചത്? വിക്ക അവിടെ പോയി. അച്ഛനോട് പോയി. പോയി. നിങ്ങളൊരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്? അതൊക്കെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന കിംവദന്തികളല്ലേ സാറേ. ഇനി എങ്കിലും ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. സമയമായിട്ടില്ല. ദാസപ്പ കടലാസ് പുള്ളി വീടറിഞ്ഞില്ലേ? ആ ഹെളപ്പം കേട്ടോ. ഇവിടെ ക്രിമിനൽസ് പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനലാണ്? എന്താ തലവള്? ഇവനെ അടിച്ച ഷേപ്പ് മാറ്റി ഞാൻ നിന്ന് വാതി എടുക്കാൻ അടുത്തു പോണോ? കൊണ്ടു പോണം, കൊണ്ടു പോണോ? ഞാൻ വരട്ടെ സാർ, റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സാർ. മിനിസ്റ്റർ തന്നെ വിളിക്കും. ആ നമ്മ പോവാ. ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റിട്ടുണ്ടാവോ? വിളക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ വേലിക്ക നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടമ്മോ പഴം കടിച്ചും കൊണ്ട് എന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമ്മീലെ ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യ 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ മാസ്റ്റർ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ? ചായ ഉണ്ടോ? വള നേരത്തെ പൊട്ടിയതാ. ഞാൻ പോട്ടെ? ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ. ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലേ, കാച്ചിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങനെ എടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ. ഹലോ എടാ, നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ. വെച്ചിട്ട് പോണാ. ആരാ വിളിച്ചത്? ആടാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തിനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ? ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല. ഈ വീട്ടിൽ നിന്നല്ല, ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലെ, അവനെന്റെ ലക്ഷ്മി മോളെ മയക്ക് ഇവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ കെട്ടി കെട്ടിക്കും. എന്റെ ജമീലെ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ. ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കൂടാത്രത്തി വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മിയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ നാട്ടിൽ നിന്ന് എനിക്ക് ഓടിക്കണമെന്ന് ജമീലേ.
അങ്ങനെയല്ല ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ല. അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് എന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ച് തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. അല്ല എന്റെ കെട്ടിയോൻ വിശ്വസിക്കാവോ? ചുട്ട കോഴി തിന്നാളാ. നിങ്ങൾ പറഞ്ഞതുപോലെയല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ? അതെ. മകളുടെ ഭർത്താവിനെ? അതെ. നിങ്ങളുടെ ശത്രുവിനെ? അതെ. പറഞ്ഞയക്കണം? അതെ. പ്രതിവിധി ഉണ്ടല്ലോ. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂഢം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട ആവാഹിച്ചു തരാം. അത് വീട്ടിന്റെ നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മുരിക്കി പുഷ്പം. മനുഷ്യന്മാർ പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് രണ്ടെണ്ണം വേണ്ടി വരും. പത്തിൽ താഴെ ഒരക്കം പറയൂ. ഒമ്പത്. ഒമ്പത് എന്ന് പറയുമ്പോ ആറ് മൂന്ന് ഒമ്പത്. ഒമ്പതിന് രണ്ടു വയ ഏഴ്. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, ഒമ്പതിന് രണ്ട് പോകാതിരുന്ന പോലെ. അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകാമല്ലോ. അയ്യോ, അതെന്തിനാ? അതല്ലേ പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചു. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെ ഉണ്ട്? ആ തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. സ്വാഹ. ഒരു നാലാം വേദക്കാരിയല്ലേ? അതെ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കും. അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുമോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്കിതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റുള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിന് ആവാഹിക്കാൻ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും.